അള്ളാഹു സൃഷ്ടാവായ ദൈവമാണോ എന്ന് ചോദിച്ചപ്പോൾ ലത്തീഫ് കൊണ്ടുവന്ന ഒരു ആയത്താണ് 6:102. അത് ആ ആയത്ത് വെച്ച് അള്ളാഹു ആണ് പ്രപഞ്ച സൃഷ്ടാവെന്ന് ലത്തീഫ് പറയാൻ ശ്രമിച്ചു. പക്ഷെ അതെന്താണ് അങ്ങനെ ഒരു അവൻ എന്ന് ചോദിച്ചപ്പോൾ അതറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹാസന് ഇനി അതിനെ പറ്റി പറയാം. ആ വിഷയവുമായിട്ട് ക്ലാരിറ്റി വരുത്താമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു മിനിറ്റ്. ഇവിടെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് പ്രപഞ്ച സൃഷ്ടാവായ ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു ഡയറക്റ്റ് അല്ല. ഇത് ഒരു മാധ്യമ ഒരു ഇടനിലക്കാരനുണ്ട്, അത് ഞങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസല്ലം ഒരു മാലാഖയുമായിട്ട് കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിലൂടെയാണ് ഈ ദിവ്യ സന്ദേശം പ്രവാചകനിലേക്ക് എത്തിയത് എന്ന് വിശ്വസിക്കുകയാണ് മുസ്ലിം സമൂഹം മൊത്തത്തിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ നിയമങ്ങളെല്ലാം പ്രപഞ്ച സൃഷ്ടാവായ ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിലൂടെ ഒരു മാലാഖയായ ജിബ്രീൽ വഴി പ്രവാചകന് ദിവ്യബോധനം നൽകപ്പെട്ടതാണെന്ന് കൃത്യമായി മനസ്സിലാവും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, താങ്കൾ ചോദിച്ച അവനാര് എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ വന്നിട്ട് മാലാഖയാണ് പറയുന്നത്, അവൻ ആരാണ്? അപ്പം പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം പ്രവാചകൻ അതുപോലെ കയ്യിൽ നിന്നൊന്നും ഇട്ടിട്ടല്ല. ഒരു മാലാഖ വന്ന് ദൈവത്തിൻ്റെ വെളിപ്പാട് എന്താണ്, ദിവ്യബോധനം എന്താണ് പ്രവാചകന് നൽകപ്പെടുന്നത്, അതിലൊരക്ഷരം പോലും ചേർത്തിട്ടില്ലെന്ന് ഖുർആൻ അസന്നിഗ്ധമായിട്ട് ഇവിടെ പിന്നെ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം ഒരു പക്ഷേ അവനെന്ന് പ്രഖ്യാപിക്കാതെ അള്ളാഹു എന്ന് പോലും പറയാതെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലാഖ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. മാലാഖ എന്തായിരിക്കും പറയുന്നത് കൃത്യമാണല്ലോ, ഒന്ന് താങ്കൾ വായിച്ച 6:102 അവിടെ കൃത്യമാണ്. മാല ഞാൻ ഈ പറഞ്ഞ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലൊന്നും തർക്കമില്ല. നേരിട്ടൊരിക്കലും ഇവിടെ പിന്നെ സോറി, ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാണ്, ഇവിടെ മോശ പ്രവാചകൻ്റെ മുന്നിൽ സീനാ പർവ്വതത്തിൻ്റെ സമീപം യഹോവ വന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒന്നും ഒരിടത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്ന് പറയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവ് വന്നിട്ടില്ല. അദ്ദേഹം പിന്നെ അള്ളാഹു അവൻ്റെ കൽപ്പനകൾ ഒരു മാലാഖ വഴി നൽകപ്പെട്ടു എന്ന് തന്നെയാണ് ഖുർആനിക സിദ്ധാന്തം, അതിൻ്റെ ആശയം അത് തന്നെയാണ്. അപ്പം ഈ മാലാഖ വന്ന് മാലാഖയ്ക്ക് ആരാ അറിയിച്ചു കൊടുക്കുന്നത്? പ്രപഞ്ച സൃഷ്ടാവ്. പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞതനുസരിച്ച് വന്ന് പറയുമ്പോൾ ആ മാലാഖ അവനെന്നുദ്ദേശിച്ച ആരെയായിരിക്കും? അത് തന്നെയാണ് മുഹമ്മദ് നബി അതിൽ ഒരു വാക്ക് പോലും ചേർക്കാതെ അവിടെ പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെന്താണ് തെറ്റ്? ഓക്കെ ഓക്കെ, ഞാൻ അതിലെ തെറ്റുകൾ പറയാം. സെക്കൻഡ്, ഒരു സെക്കൻഡ്, അല്ല ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ അള്ളാഹു ഏകനെന്ന് പറയുമ്പോൾ ആരെയും ആശ്രയിക്കത്തില്ലെന്ന് ഇത് 112-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ ഈ മലക്കിനെ ആശ്രയിച്ചു അവൻ എപ്പോഴും മലക്കിന്റെ പുറകെ നടക്കുകയാണ് അള്ളാഹു. അതാ നീ പോയി ഇത് പറഞ്ഞു നഹാസ് ചോദിച്ച സമയം നഹാസ് നിർത്തിയതിന് ശേഷമാണ് അച്ചുങ്കുഞ്ഞ് തുടങ്ങിയത്. അതുകൊണ്ട് അച്ചുങ്കുഞ്ഞ് എന്ത് മറുപടി പറഞ്ഞാലും അച്ചുങ്കുഞ്ഞ് പറഞ്ഞു നഹാസെ നഹാസെ പ്ലീസ്, ഇവിടെ നമ്മൾ എല്ലാവരും ശരിയാണെന്ന് ആരും പറയുന്നില്ല. ഒരുപക്ഷെ അച്ചുംപുറ പറയുന്ന തെറ്റ് കാണും, നഹാസ് പറയുന്ന തെറ്റ് കാണും. അത് അച്ചുംപുറ പറയുന്ന സമയം അച്ചുംപുറ പറയട്ടെ, അതിനുശേഷം നഹാസിന് സമയം തരാം. പ്ലീസ് അച്ചുംപുറ പറയൂ. ഓക്കെ, തെറ്റ എനിക്ക് ചിരിയും വരുന്നത് കേട്ടോ. തെറ്റാണെങ്കിൽ നഗാസ് അത് ശരി പറഞ്ഞു തരിക. ആ എൻ്റെ പ്രിയ കൂട്ടുകാരൻ നഗാസെ, അതായത് അവൻ എന്ന് പറഞ്ഞ് എപ്പോഴും ഈ മലക്കിൻ്റെ പുറയാണ് അള്ളാഹു നടക്കുന്നത്. ഈ മലക്കിൻ മുഹമ്മദ് നടക്കുന്നത് എന്തിന്? മലക്കിൻ്റെ പുറ. അപ്പോൾ എവർ തങ്ങളിൽ ഒരു ഒരിക്കൽ പോലും ബന്ധമുണ്ടായിട്ടില്ല. ആരാ? അള്ളാഹുവും മുഹമ്മദുമായിട്ടും അതുപോലെ തന്നെ ഈ മുഹമ്മദും അള്ളാഹുമായിട്ട് ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ ശരി പറഞ്ഞു തന്നാൽ മതി. അപ്പം ഈ മലക്കിനെ കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. എന്നിട്ട് അള്ളാഹു 112-ാമത്തെ ആയത്തിറക്കിയിട്ട് പറഞ്ഞു എല്ലാവരും എന്നെ ആശ്രയിക്കും, പക്ഷെ ഞാൻ ആരെയും ആശ്രയിക്കത്തില്ല. അപ്പം വീരവാദം പറഞ്ഞിട്ട് അള്ളാഹു എന്ത് ചെയ്തു? ഈ മലക്കിൻ്റെ പുറകേ നടക്കും. പോട്ടെ, ഞാൻ അത് വിടുകയാണ്. എന്നാൽ ഈ അടുത്തത് ഈ ഏകനെന്ന് പറയുമ്പോൾ അള്ളാഹു റസൂലും കൂടെ ചേർന്നിട്ടാണ് തീരുമാനമെടുക്കുന്നത്. അതും നിങ്ങൾ പറയുന്നത് അത് ശരിയല്ല.
റസൂലുമായിട്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല. ഇനി ഇടയ്ക്ക് അമീർ വന്ന് പറഞ്ഞായിരുന്നു, അമീറാണെന്ന് തോന്നുന്നു, ഒരാൾ വന്ന് പറഞ്ഞായിരുന്നു ഈ ഉമ്മറും കൂടെ ചേർന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഉമ്മർ എന്താണെന്ന് വെച്ചാൽ ഈ കാവയിൽ ഇരിക്കുന്ന കല്ലിന് മുഹമ്മദ് വിശ്വാസത്തോടുകൂടി ചുംബിക്കുകയും ഈ മുഹമ്മദ് ഉമ്മർ എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലയോ കല്ലേ, നീ വെറും ഒരു കല്ലാണ്, എങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ നിന്നെ എൻ്റെ റസൂൽ ചുംബിച്ചത് കൊണ്ട് മാത്രം ചുംബിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വ്യക്തി എടുത്ത് ചോദിച്ചു, ഉമ്മറിൻ്റെ വാക്കാണോ നിങ്ങൾ അനുസരിക്കുന്നത് അതോ റസൂലിൻ്റെ വാക്കാണോ അനുസരിക്കുന്നത്? അപ്പം പറഞ്ഞ് ഞങ്ങൾ ഉമ്മറിൻ്റെയും കൂടെ അനുസരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഏകനെന്ന് പറയുന്ന അള്ളാഹു മലക്കിനെ കൊണ്ടുവന്ന് ഇടമധ്യത്തിൽ നിർത്തിയിട്ട് മുഹമ്മദുമായിട്ട് തീരുമാനമെടുത്തിട്ട് ഇപ്പം പറയുന്നത് ഞാൻ ഉമ്മറിൻ്റെ വാക്കും കൂടെ കേൾക്കുമെന്ന്. അപ്പം ഈ ഏകനെന്ന് പറയുന്നത് വെറുതെ അല്ലേ? ഇനി പറഞ്ഞോളൂ. അത് കേട്ടിട്ട് മറുപടി ഇതിലുള്ളവർക്ക് ലീ സഹോദരിക്കാണെങ്കിൽ ലീ സഹോദരിക്ക് പറയാം. ആ എന്റെ നവാസ് പറഞ്ഞതിന് ശേഷം പറയുന്നോ അതോ അതിന് മുന്നേ പറയുന്നോ? ലീ സഹോദരി ഇപ്പൊ എന്നോടല്ലേ ചോദ്യം പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് ലീ സിസ്റ്റർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും കൗണ്ടർ ചെയ്യാനുണ്ടെങ്കിൽ ലീ സിസ്റ്റർ പറഞ്ഞോട്ടെ. അപ്പൊ എന്നോട് ഡയറക്റ്റ് ചോദിച്ചതുകൊണ്ട് നമുക്കിവിടെ ഞാന് താങ്കൾ വരുന്നതിന് മുമ്പ് ലത്തീഫിനോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതവിടെ നിക്കട്ടെ, അതവിടെ നിക്കട്ടെ ലീ സിസ്റ്റർ, അതവിടെ നിക്കട്ടെ. ഞാൻ കേട്ടില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഞാൻ പള്ളിയിലായിരുന്നു, വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയിട്ട് കഴിഞ്ഞ റൂമിൽ എന്നോടൊപ്പം സോൾജിയറും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാം ഞാൻ എവിടെ പോയിരുന്നൊക്കെ. ഞാൻ വന്നതേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങളുടെ റൂം കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. കാരണം ഇത് 13 ദിവസമായിട്ടും തീരുമാനമായില്ല, എന്തെങ്കിലും ഒരു തീരുമാനം ആക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. നമുക്കൊരു തീരുമാനം ആക്കാം, ഇത് അത് ഒരു തീരുമാനമാവാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം തീരാത്തത് കൊണ്ടാണല്ലോ ഇത് 13-ാം ദിവസത്തിലേക്ക് പോയത്. ആ സംശയം ഒന്ന് തീർക്കാൻ നിങ്ങളൊരു അവസരം തരുകയാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാം. ഇത്രയേ ഉള്ളൂ. അല്ലല്ല അല്ല, ആദ്യം എൻ്റെ അച്ഛൻ കുഞ്ഞ് സുഹൃത്ത് പറഞ്ഞതിന് ഒരു മറുപടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങളിലേക്കൊക്കെ വരാം. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നിട്ട് ഞാൻ ഇരുന്ന് ഞാൻ ഒരു അല്ലല്ല ഞാനൊരു 30 മിനിറ്റ് എന്തായാലും ഞാൻ എനിക്ക് ഉത്തരം പറയാൻ കഴിയത്തില്ലെങ്കിൽ ഞാൻ ഇരുന്ന് കേൾക്കും. അത് സൂചനയ്ക്ക് അറിയാം, അച്ചങ്കുഞ്ഞിനും അറിയാം, ലീസ്റ്ററും ഒക്കെ ഞങ്ങളുടെ റൂമിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന പലരെയും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാവുന്നവരെ, എഴുതോയൊക്കെ നമുക്ക് അറിയാവുന്നവരാണ്. നമുക്ക് ഞങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാർ വരുമ്പോൾ കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കിവിടെ തടഞ്ഞു. ഞാൻ നിങ്ങളെ ആരെയും ചീത്ത വിളിക്കാനോ ആക്ഷേപിക്കാനോ ഒരിക്കലും വന്നതല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ എന്നെ താഴോട്ടാക്കുകയോ എന്നെ ലീവ് ചെയ്യിപ്പിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങൾക്ക് ഉത്തരവാദിത്തം, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. നിങ്ങളുടെ ആക്ഷേപിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ മാത്രം ഓക്കെ. ഇവിടെ അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ 99 നാമങ്ങൾ അറിയുന്ന സിഫത്തുകളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാകാൻ വേണ്ടി ആദ്യം ഒരു കാര്യം പറയാം. ഇവിടെ പ്രപഞ്ച സൃഷ്ടാവായ യഹോവയെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവിടെ യഹോവയ്ക്ക് സൈന്യമുണ്ട്. ആ സൈന്യത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം എന്നും കൂടെ പറഞ്ഞിട്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് താങ്കൾ കടക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഈ സൈന്യമെന്ന് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവിനൊന്നും കഴിയാത്തത് കൊണ്ടല്ല, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ അതേപടി പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് സൈന്യമെന്ന് പറയുന്നത്. ആ സൈന്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ മാലാഖമാരും എന്നാണ് ഞാൻ എൻ്റെ ഖുർആനിലൂടെ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ അത് വായിച്ച് ബോധ്യപ്പെടാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താം. ആ തെറ്റാണ് ഞാൻ ഈ പറയുന്നത്, തെറ്റാണ്. ഖുർആനിൽ അങ്ങനെ ഒരു ആശയമില്ല. പ്രവാചകന്മാർക്ക് ദിവ്യബോധന നൽകുന്നത് മാലാഖമാരുടെ, നമുക്ക് ബൈബിളെല്ലാം പരിശോധന. ഞാനിപ്പം ഖുർആൻ ചോദിക്കുമ്പോൾ ബൈബിളിലേക്ക് പോകുന്നു എന്നൊരു ആക്ഷേപം നിങ്ങൾക്കൊരിക്കലും ഉണ്ടാകരുത്. പഴയ കാലത്ത്, അതായത് പഴയ നിയമങ്ങളിലെല്ലാം പല പ്രവാചകന്മാരുടെയും നിയമങ്ങൾ പറയുമ്പോൾ അവരുടെ അടുക്കളയൊക്കെ ദൈവദൂതന്മാരെ അയക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ദൂതന്മാരെന്ന് പറയുന്ന വിവക്ഷ എന്താണ്? അത് തീർച്ചയായിട്ടും മാലാഖമാർ തന്നെയാണ്. മാലാഖമാരൊരിക്കലും ദൈവത്തിന് കഴിയാത്തത് ചെയ്യുന്നവരല്ല, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവരാണവർ. ദൈവം കൽപ്പന നൽകുന്നതനുസരിച്ച് അവരത് പ്രവർത്തിക്കുന്നവരാണ്, സൈന്യമാണ്. നാം ഏറ്റവും ലോജിക്കലി ഒന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു രാജാവ് ഒറ്റയ്ക്കിതൊന്ന് ഭരിക്കാൻ ഒക്കത്തില്ല. ആ രാജാവിന് അംഗബലങ്ങൾ വേണം, മന്ത്രിമാർ വേണം, സൈന്യങ്ങൾ വേണം. ആ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചായിരിക്കും ആ സൈന്യം ചെയ്യുന്നത് എന്ന് കരുതി രാജാവിന് അധികാരമില്ലെന്നും അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നും ഒരിക്കലും നമുക്ക്, ഞാൻ ലോജിക്ക് പറഞ്ഞതാണ്, അല്ല ഖുർആനും ബൈബിളോ മറ്റോ ഒന്നും വെച്ച് പറഞ്ഞതല്ല. ലോജിക്കലി നമ്മളൊന്ന് ചിന്തിക്കുക. ഒരു രാജഭരണത്തിൽ ഒരു രാജാവിൻ്റെ അധികാരം എന്താ? രാജാവ് രാജസന്നിധിയിൽ ഇരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അംഗസംഖ്യകൾ വളരെ വലുതായിരിക്കും.
സൈനിക ബലവും അദ്ദേഹത്തിന് മന്ത്രിമാരുൾപ്പെടെ പിന്നെ വിദൂഷകന്മാരുൾപ്പെടെ പല ആൾക്കാരും കാണും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാനായിരിക്കും സൈന്യം നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് അത് രാജാവിന് കഴിവില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ലോജിക്ക് ചോദിച്ചതേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഖുർആനിൽ വ്യക്തമായ തെളിവുകളുണ്ട്. ഇവിടെ എല്ലാ മാലാഖമാരെ കുറിച്ച് വളരെയധികം മാലാഖമാരും ഓരോ മാലാഖമാരുടെയും ഡ്യൂട്ടി എന്താണെന്നും അവർക്ക് നൽകിയിരിക്കുന്ന പ്രവൃത്തി എന്താണെന്നും ഖുർആൻ വിശദീകരിക്കുന്നു. നിങ്ങൾ അതും കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം വിമർശനങ്ങൾ. തീർച്ചയായിട്ടും റഫറൻസ് അച്ഛൻ കുഞ്ഞ് പ്രധാന തരാൻ ഞാൻ തയ്യാറാണ്. ഞാനിപ്പം ഒരു യാത്ര കഴിഞ്ഞ് ഇപ്പൊ വീട്ടിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും അല്ലല്ല ഞാൻ അല്ലല്ല നിങ്ങളുടെ കയ്യിലും പിന്നെ ഈ പറയുന്ന ഖുർആനിന്റെ എല്ലാ തഫ്സീറുകളും പിന്നെ പരിഭാഷകളും ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ അല്ലല്ല ഖുർആനകത്ത് ഒരു ദൂതന് എന്ത് പണിയാന്നൊന്നും അള്ളാഹു പറയുന്നില്ല. നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു തെളിവ് അറിയാം. പിന്നെ ഖുർആൻ മുഴുവൻ ദൈവവചനമാണെന്നും അത് വേളി നിങ്ങോട്ട് ഇറക്കി കിട്ടിയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇവിടെ പറയുന്ന അവരെന്ന് പറയുന്നത് ദൂതൻ പറയുന്നതാണെന്ന് പറയുമ്പോൾ അത് തന്നെ തെറ്റായി പോലെ. അപ്പൊ ദൂതന്റെ വാക്കായില്ലേ? അള്ളാഹുവിന്റെ വചനമാണ് മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഒരാളോട് പറയുകയാണ് ഞാനാണ് സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ എഴുതി വെക്കുക എന്ന് മാത്രമേ. അള്ളാഹു പറഞ്ഞു ആനാണ് സൃഷ്ടികർത്താവ് എന്ന് എഴുതി വെക്കുക. കേട്ടവൻ പിന്നെ അവൻ പറഞ്ഞു അവനാണെന്ന് പറയുമ്പോൾ തന്നെ വേറൊരാളെ വരികയില്ലേ? ഇതുപോലെ ഇഷ്ടം പോലെ ഉടമ്പുണ്ടാവും. ലോജിക്കലി ഞാൻ പറഞ്ഞുതരാം. അച്ഛൻകുഞ്ഞു പ്രധാനോട് പറയുന്നു അതല്ല അല്ല ഖുർആനകത്ത് പറയുന്നു അവൻ മേളി ഇന്ന് വെള്ളം ഇറക്കുന്നു ഞാൻ ഭൂമിയിൽ പിന്നെ കൃഷി നടത്തുന്നു. ഈ അവൻ ഇറക്കുന്നവനും കൃഷി നടത്തുന്ന രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞുതരാം. മാലാഖി അല്ലല്ലോ കൃഷി ഇറക്കുന്നത്. അല്ലല്ല എല്ലാ കൃഷിയുടെ കാര്യം ഞാൻ പറഞ്ഞു. മേളിൽ നിന്ന് മഴ ഇറക്കുന്നു അവൻ മേളിൽ നിന്ന് മഴ ഇറക്കുന്നു ഞാൻ ഭൂമിയിൽ കൃഷി ഉണ്ടാക്കുന്നു. ലോജിക്കൽ സംസാരിക്കാതെ ലോജിക്കലി തന്നെ പറ ലോജിക്കലി തന്നെ ഉത്തരം പറ ഒരു വാക്യമാണ് ഖുർആൻ. ലോജിക്കലി പറയാം. അച്ഛൻ കൊഞ്ചൊന്ന് ശ്രദ്ധിക്കരുത്. ഒരാള് സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറുന്നതാണ്. എന്റെ പ്രിയ സ്നേഹിത, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വർഗീസ് സാറ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് മറുപടി പറയാം. വർഗീസ് സാർ പറയുമ്പോൾ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ പറയുമ്പോഴും സാറ് സൈലന്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കും. ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. എന്റെ ചോദ്യം, ആകാശത്ത് മഴ ഇറക്കുന്നു ഞാൻ ഭൂമിയിൽ കൃഷി ഉണ്ടാക്കുന്നു, ഇതിനകത്ത് അവൻ ആരാണ് ഈ ഞാൻ ആരാണ് ഒന്ന് പറഞ്ഞാട്ടെ. യുക്തിപരമായിട്ട് പറഞ്ഞാൽ മതി. യുക്തിയായിട്ട് ലോജിക്കായിട്ട് പറയാം. നഹാസ് അച്ഛൻ കുഞ്ഞു ബ്രദറിനോട് പറയുന്നു, സോൾജിയറിനോട് ഒരു കാര്യം പറയാൻ പറയുന്നു, കേട്ടോണ്ണം. നഹാസ് എന്ന് പറയുന്ന ഈ വ്യക്തിയായ ഞാൻ, എനിക്കും അച്ഛൻ കുഞ്ഞനും സോൾജറുമായിട്ട് നമ്മൾ മൂന്ന് പേർക്കും ബന്ധമുണ്ടെന്ന് വെച്ചോ. എനിക്ക് സോൾജറിനെ കാണാൻ പറ്റിയില്ല, എനിക്ക് അച്ഛൻ കുഞ്ഞിനെ കാണാൻ പറ്റി. ഞാൻ അച്ഛൻ കുഞ്ഞിനോട് പറയുന്നു, അച്ഛൻ കുഞ്ഞിനെ സോൾജറെ കാണുമ്പോൾ ഒന്ന് പറയണേന്ന് പറയുന്നു. താങ്കൾ എന്തായിരിക്കും അടുത്ത് എന്ന് പറയുന്നത്? നഹാസ് പറഞ്ഞതായിട്ടല്ലേ പറയുന്നത്? നഹാസ് എന്നത് അല്ലല്ല, ഒരു മിനിറ്റ്, ഇവിടെ ലോജിക്കാണ്. താങ്കൾ പറഞ്ഞ ലോജിക്കായിട്ട് പറയാൻ പറഞ്ഞ ആദ്യം പറയുന്നത് കേൾക്കുക. നഹാസ് അച്ഛൻ കുഞ്ഞിനോട് പറയുന്നു, സോൾജറെ കാണുമ്പോ ഇത് പറയണേന്ന് പറയുന്നു. അച്ഛൻ കുഞ്ഞു സോൾജറിനെ കാണുമ്പോ എന്താ പറയുന്നത്? നഹാസ് ഇത് പറഞ്ഞതല്ലേ പറയുന്നത്? ആണോ? ആണോ അല്ലേ ആദ്യം പറയാം. ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ താങ്കളുടെ മുന്നിലോട്ട് വെച്ചത്. സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞ ലോജിക്ക് അനുസരിച്ച് നേരെ തിരിച്ചു ചോദിക്കുകയാണ്. അതെ, അപ്പൊ തന്നെ ഈ അള്ള ഈ ഖുർആനകത്ത് നിങ്ങളുടെ മെസ്സഞ്ചർ അല്ലെങ്കിൽ ദൂതൻ പറയുന്ന പിന്നീട് പറയുന്ന ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതാരുടെ കാര്യം പറയുന്നത്? അങ്ങനാണെങ്കിൽ അള്ളാഹു അച്ഛനോട് പറയാൻ സോൾജിയറോട് പറയുന്ന അച്ഛൻ അല്ലല്ലല്ല എന്നില്ല, നിങ്ങൾ പറയുന്ന യുക്തി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അച്ഛൻ കുഞ്ഞിനോട് പറഞ്ഞു സോൾജിയറോട് പറയാൻ പറഞ്ഞ അനുസരിച്ചാണ് ഖുർആൻ മുഴുവൻ അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ജിബ്രിയലിന്റെ വചനം എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവൻ ജിബ്രിയലിന്റെ വചനമാണ്. കാര്യം ജിബ്രിയൽ കേട്ടു എന്ന് പറഞ്ഞ് എഴുതിയതാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ നിങ്ങൾ പറയുന്നത്. ഇനി അച്ഛൻ കുഞ്ഞിനോട് പറഞ്ഞു സോൾജിയറോട് പറയാൻ പറഞ്ഞില്ല, അച്ഛൻ കുഞ്ഞിനോട് പറഞ്ഞു സോൾജിയറോട് പറയാൻ എന്നുള്ള യുക്തി ആണെങ്കിൽ പോലും ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? അവൻ ആകാശത്ത് ഇപ്പൊ ഞാൻ പറയാണ് ഒരാളോട് പറയണം, അവൻ ആകാശത്ത് മഴ ഇറക്കുന്നു ഞാൻ കൃഷി ഭൂമിയിൽ കൃഷി ഉണ്ടാക്കുന്നു, ഇതിനകത്ത് ഈ അവനും ഞാനും ആരാണ്? രണ്ടും രണ്ടു പേരാണോ ഒരാളാണോ? ഏത് യുക്തി വെച്ചൊന്ന് അളന്ന്. അത് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടതാ. നിങ്ങൾക്ക്
ലോജിക്ക് പറയണമെങ്കിൽ ആദ്യം ലോജിക്ക് വേണം, എങ്കിലേ ലോജിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ലോജിക്ക് ലോജിക്കിൽ എന്താ തെറ്റ് വന്നത്? എന്താ അല്ല ഞാൻ പറഞ്ഞ ലോജിക്കിൽ എന്താ തെറ്റ് വന്നത്? അവൻ മഴ പെയ്യ്ക്കുന്നു, ഞാനും മുള പൊട്ടിക്കുന്നു, അതിൽ രണ്ടു ഒരാളാണെന്ന് പറയുന്ന എന്ത് ലോജിക്ക്? ഇവിടെ 6-2 നിന്നാണ് ചർച്ച. ഇനി നിങ്ങൾ അവിടെയും ഞാൻ ചർച്ച ചെയ്യാം, നിങ്ങൾ പറയുന്ന എവിടെയും ഞാൻ ചർച്ച ചെയ്യാം. ഇവിടെ 6-102 ചർച്ച. ആ ചർച്ചയിൽ പറഞ്ഞ അവൻ ആരാണെന്നുള്ള നിങ്ങളുടെ സംശയം ദുരൂഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സമർത്ഥിച്ചത്. ഇനി നിങ്ങൾ പറയുന്ന വേറെ ആയത്താണ്, വേറെ അധ്യായമാണ്. ഖുർആനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊരു കെട്ട് ഒരു പുസ്തകം പോലെ അടിക്കുന്നതല്ല. ഒരു മിനിറ്റ്, ഒരു മനസ്സിലാക്കാം. ആയിക്കോട്ടെ, നിങ്ങൾ അത് നിങ്ങൾ എങ്ങനെയോ കരുതിക്കോ. ഒരു സെക്കൻഡ്, ഇപ്പൊ പറഞ്ഞ ഈ ആയത്ത് 6-99 ആണ് അവൻ ആകാശത്തു നിന്ന് വെള്ളം ഒഴിക്കുന്നു, അത് ഉപയോഗിച്ച് നാം വിളകൾ പുറപ്പെടുവിക്കുന്നു എന്ന് പറയുന്നത് 6-99 ആണ്. അതിനുശേഷം 99, 100, 101, 102 അതിന്റെ കണ്ടിന്യൂഷൻ ആണ് അവിടെ. അപ്പൊ ഇവിടെ 99 തുടങ്ങുമ്പോ തന്നെ ഇവിടെ അള്ളാഹു പറയുന്നു, അല്ലെങ്കിൽ ഖുർആൻ പറയുന്നു, അവൻ ആകാശത്തു നിന്ന് വെള്ളം ഒഴിക്കുന്നു, അതുകൊണ്ട് ഞാൻ നാം മുളകൾ പുറപ്പെടുവിക്കുന്നു. അവിടെ തന്നെ രണ്ടു പേരായി. അതിനുശേഷമാണ് 100, 101, 102 വരുന്നത്. അവിടെയും പറയുന്നു അവൻ 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 എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ താങ്കൾ അങ്ങനെ പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിന് ശേഷം ഈ ചോദ്യങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട്. സോൾജർ തന്നെ ഡയറക്റ്റ് എന്റെ അടുത്ത് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇതിന് മറുപടി. സെബാസ്റ്റ്യൻ പുന്നക്കൽ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് മറുപടി മുഹമ്മദ് ഈസ പെരുമ്പാവൂര് കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അപ്രസക്തമാണ്. നിങ്ങളിലെ ക്ലോക്ക് കറങ്ങുന്ന കണക്ക് ഒന്ന് 6-9 ആ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം പറഞ്ഞത് ഖുറാനിലുള്ള വചനങ്ങൾ മലക്ക് പറഞ്ഞ വചനങ്ങളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കിനി ഇവിടെ സംസാരം ഇല്ല. ഇദ്ദേഹത്തിനെ വെറുതെ സംസാരിപ്പിച്ച് വെളുപ്പിക്കാനായിട്ട് ശ്രമം നടത്തണ്ട. ഇദ്ദേഹം വളരെ ക്ലിയർ ആക്കി പറഞ്ഞു, ആ മലക്കും മലക്കിന്റെ വാക്കുകളാണ് ഈ പറഞ്ഞ് ഞാൻ വായിച്ച വചനങ്ങള്. ഈ അത് വളരെ ക്ലിയർ ആണ്, രണ്ടുപേരുണ്ടെന്നുള്ളത് കാര്യം തീർച്ചയായി. ഇനി നമുക്കിവിടെ ഇദ്ദേഹവുമായിട്ട് ഡിസ്കഷന്റെ ആവശ്യമില്ല. വെറുതെ ഇദ്ദേഹത്തിന് സമയം കൊടുത്ത് ഇദ്ദേഹം ആരെയും സംസാരിക്കാനും സമ്മതിക്കാതെ മേലെ കയറി പറയുകയാണ്. അത് സോൾജിയർ ഒന്ന് കൺട്രോൾ ചെയ്യണം. അല്ല അല്ല, ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ അത് യുക്തിയും കൊണ്ട് വന്നു, അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു. അടുത്ത കാര്യം ചോദിച്ചപ്പോ അത് സാഹിത്യമാണ്. എന്ത് സാഹിത്യം? അള്ളാഹു പറയുന്നത് മുഴുവൻ മനസ്സിലൂടെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു വചനം ഒരു മനസ്സ് പറയുന്നില്ല. അല്ലാഹു പറഞ്ഞു എന്നും പറഞ്ഞ് ഇയാൾ പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ കാണുന്നത്. അത് നമ്മൾ അങ്ങ് സമ്മതിച്ചു. അപ്പൊ അത് അംഗീകരിച്ച് കഴിയുമ്പോ ഉടനെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു വാചകം പറയാണ്, അപ്പൊ തന്നെ അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നുണ്ട്, നബിയെ പറയുക ഞാനെന്ന് പറയുന്നുണ്ട്. ഒന്നാമധ്യ ഫാത്തിഹക്കകത്ത് തന്നെ പറയുന്നു, സർവ ആരാധനയ്ക്ക് യോഗ്യൻ അള്ളാഹു അവൻ അത്ര എന്ന് പറയുന്നുണ്ട്. ഈ അവൻ ആരാന്ന് ചോദിച്ചാൽ ഉടനെ ഇവർ പറയും അതും ജിബ്രിയലിന്റെ വാക്ക് ജിബ്രിയൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നേരെ അപ്പുറത്ത് വരുമ്പോ അടുത്ത പറയും, ഇതെന്ത് എന്തൊരു ന്യായമാണ് അങ്ങനെയൊന്നും പറഞ്ഞ് ഇവിടെ വെളുപ്പിക്കുക ഒന്നും നോക്കാം. നിങ്ങൾ വെളുപ്പിക്കുന്നതിന്റെ നാലൊരു ഭാഗം പോലും ഞങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ആശയം നിങ്ങൾ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം എന്തുവാ? ഒരാൾ സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ സംസാരിക്കാൻ പിന്നെ ഇടയ്ക്ക് കയറേണ്ട കാര്യം ഉണ്ടല്ലോ. അത് തെറ്റല്ലേ? അത് മര്യാദ കേടല്ലേ? അത് കേൾക്കേണ്ട കാര്യമില്ല. എന്നോട് ഒരാൾ ചോദ്യം ചോദിച്ചിട്ട് അങ്ങ് ഉത്തരം പറയാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് കയറേണ്ട കാര്യം നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ആയിരത്തിലധികം തെറ്റുകൾ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് ഖുർആനകത്ത് ഉണ്ടെന്ന് നിങ്ങളുടെ എം എം അക്ബർ എനിക്ക് നല്ല പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിനും അറിയത്തില്ല, മുഹമ്മദിനും അറിയത്തില്ല, പ്രവാചകനും അറിയത്തില്ല, ഇസ്ലാം പണ്ഡിതന്മാർക്ക് സംശയം ഉണ്ടെന്ന് പറയുന്ന 1000+ ഫുട്നോട്ടുകൾ നിങ്ങളുടെ ഉസ്താദ് എനിക്ക് അന്ന പുസ്തകത്തിനകത്തുണ്ട്. പിന്നെ നിങ്ങളെങ്ങനെ ഇവിടെ വന്നിരുന്നോണ്ട് പറയുന്നത് വളരെ വ്യക്തമാണെന്ന്? എന്ത് വ്യക്തത?
ഇതിനകത്ത് സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഈ ടോപ്പിക്ക് ഇട്ടത്. 13 ദിവസമായിട്ട് നിങ്ങൾക്ക് ഇത് സംശയം മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി 365 ദിവസം ഇട്ടാലും മാറത്തില്ല. ഇതുപോലെ പറയാൻ വരുന്നവർക്ക് സാഹചര്യം തന്നില്ലെങ്കിൽ എങ്ങനെ മാറും നിങ്ങൾക്ക്? അവസരങ്ങൾ നൽകുക. ഒരു കാര്യം, നമ്മുടെ നഗാസിന്, നഗാസ് എന്ത് ചെയ്യാം, നഗാസ് ഇല്ലയോ? ഉണ്ടോ? ഹലോ, ഉണ്ട്. നഗാസ് എനിക്ക് സലീമിന്റെ സൗണ്ട് പോലെ തോന്നുന്നു. ഓക്കെ, എന്തായാലും പറയാൻ വന്നതല്ലയോ. അത് കേട്ടതിന് ശേഷം വ്യക്തമായി മറുപടി കൊടുക്കുക. അതായത് നഗാസ് ആ സമയത്ത് മൗനമായിരിക്കണം. ഓക്കെ, ഇത് ഞങ്ങൾ സമയം തന്നില്ലെന്ന് പറയരുത്. ഒരു 2-3 മിനിറ്റ് എടുത്ത് സംസാരിക്കട്ടെ നഗാസ്. ശരിയല്ലേ വർഗീസ് സാറേ? കൃത്യമായിട്ട് തെളിവ് സാധനം, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നു എന്നൊക്കെ മനസ്സിൽ വെച്ചിട്ടാ മതി. ഞങ്ങൾക്ക് കേൾക്കേണ്ട നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് പറയുക. അത് ഇവിടുത്തെ കവിതയാണ്, സാഹിത്യമാണെന്നൊന്നും പറയല്ലേ. കവിതയും സാഹിത്യം അതൊക്കെ മതി. അപ്പൊ ഒന്ന് മാത്രം സാഹിത്യവും മറ്റേത് കവിതയാവും. ഇല്ലല്ലോ, എല്ലാം സാഹിത്യമാണ്, എല്ലാം കവിതയാണ്. നിങ്ങളുടെ കിതാബ് ഇറക്കിയത് കവിതാ രൂപത്തിലാണ്. സമ്മതിച്ചു, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പറയുക കവിതയും കവിത അല്ലാത്തതെല്ലാം കൂടെ ഒന്ന് പറഞ്ഞു. ഓക്കെ, നഹാസ്, നഹാസിന് 2 മിനിറ്റ് തരാം. എ ജെക്ക് എന്തോ ആഡ് ചെയ്യാനുണ്ട്, അതിനുശേഷം നഹാസ് സംസാരിച്ചുള്ളൂ. എ ജെ ആഡ് ചെയ്തോളൂ. എനിക്ക് പറയാനുള്ളത്, ഈ നഹാസ് ബ്രദർ ഈ ആയത്ത് വായിച്ചിട്ടുണ്ടോ? ഇതൊന്ന് വായിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമോ താങ്കൾക്ക്? അതൊന്ന് വായിച്ച് അതിനുള്ള ഓരോ അർത്ഥവും വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് മനസ്സിലാവുമെന്ന് തോന്നും. ഇത് ഈ ഇത് ഇറങ്ങിയ സന്ദർഭം കൂടി താങ്കൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വ്യക്തമാണ്. ഈ ആയത്തിറങ്ങുന്നത് അവർ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇത് ആയത്തിന് ആദ്യ ഭാഗത്തിൽ തന്നെ പറയുന്നു, അവൻ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തരുന്നു, അത് മുഖേനെ ഞാൻ മൂളയെ പുറത്തു കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നത് ഒരാൾ അത് സ്വീകരിക്കുന്നു, സ്വീകരിച്ചാണ് ഈ മുള പുറത്തു കൊണ്ടുവരുന്നത്. അവിടെ രണ്ടുപേരെന്ന് വ്യക്തമാണ്. അതിന് ഇത്രയും കിടന്ന് ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ താങ്കൾ 6:99 ഒന്ന് വായിക്കുക. വായിച്ചിട്ട് അത് അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാവും, താങ്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. താങ്കൾ വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് വെളുപ്പിക്കാൻ നിൽക്കൂല. ഒന്ന് വായിച്ച് ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. ഓക്കെ, വ്യക്തമാണ്. നഹാസ് നഹാസ് 2 മിനിറ്റ് എടുക്കാൻ സംസാരിച്ചുള്ളൂ. 6:99 വായിച്ച് 102 വരെ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അദ്ദേഹത്തിൻ്റെ ആക്ഷേപം, ഞാൻ ഇതുവരെ ഈ ഖുർആൻ ആയത്ത് കണ്ടിട്ടില്ല, ഞാൻ വേറെ ഏതാണ്ട് രൂപത്തിൽ ഉള്ളൊരു മനുഷ്യനാണ് എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. അവിടെ 6:99 വഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജനാ ബിഹി നബാതൻ കുല്ലി ഷൈഇൻ ഫഅഖ്റജനാ മിൻഹു ഖലീറ എന്ന് തുടങ്ങുന്ന ആ വചനം ഞാൻ ഖുർആൻ വായിക്കുന്നില്ല, താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. അവിടെ കൃത്യമായിട്ട് അതിന് വിവർത്തനം നൽകുന്നത്, അതായത് നേരിട്ടുള്ള അർത്ഥം തർജ്ജമ നൽകുന്നത്, അവനാണ് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയുന്നവൻ, എന്നിട്ടത് മുഖേനെ നാം എല്ലാ വസ്തുക്കളുടെയും മുളകൾ പുറത്തു കൊണ്ടുവരികയും അനന്തരം അതിൽ നിന്ന് പച്ച പിടിച്ച ചെടികൾ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ആ ചെടികളിൽ നിന്ന് നാം തിങ്ങി നിറഞ്ഞ ധാന്യം പുറത്തു കൊണ്ടുവരുന്നു. ഈന്തപ്പനയിൽ നിന്ന് അഥവാ അതിൻ്റെ കൂമ്പോളയിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കുലകൾ പുറത്തു വരുന്നു. ബ്രാക്കറ്റിൽ അപ്രകാരം തന്നെ മുന്തിരിത്തോട്ടങ്ങളും പരസ്പരം തുല്യത തോന്നുന്നതും എന്നാൽ ഒരുപോലെ അല്ലാത്തതുമായ ഒലിവും മാതളവും ബ്രാക്കറ്റിൽ നാം ഉൽപ്പാദിപ്പിച്ചു. അവിടെയും നാം തന്നെയാണ്. അവയുടെ കായകൾ കായ്ച്ചു വരുന്നതും മൂപ്പെത്തുന്നതും നിങ്ങൾ നോക്കൂ. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് തന്നെയാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ ആയത്തിൻ്റെ നേരിട്ടുള്ള അർത്ഥം. ഇവിടെ സാഹിത്യവും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തട്ടെ. ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി മനുഷ്യന് ഈ 21-ാം നൂറ്റാണ്ടിൽ ചില ലോജിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ രാജാക്കന്മാരുടെ ഭരണകാലത്ത് രാജാക്കന്മാരൊരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ കൽപ്പന എന്ന് പറയുന്നു. അവിടെ ഒന്നിലധികം രാജാവ് ഉണ്ടായിട്ടാണോ നമ്മുടെ കൽപ്പന എന്ന് പറയുന്നത്? ഇവിടെയാണ് സാഹിത്യമെന്ന് ഖുർആൻ പറയുന്നത്. നിങ്ങൾ നമുക്കെല്ലാം അറിയാം
ഇന്ത്യൻ മഹാരാജ്യത്ത് ഒരുപാട് നാട്ടുരാജാക്കന്മാർ നിലനിന്നുണ്ടായിരുന്നു. ഈ രാജഭരണ കാലഘട്ടത്തിലൊക്കെ അവരൊരു ഒരു ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ എന്താ പറയുക ഒരു കൽപ്പന പുറപ്പെടുപ്പിക്കുമ്പോൾ നമ്മുടെ കൽപ്പന അപ്പോൾ രാജാവ് ഒന്നിലധികം ഉണ്ടോ? ഇതേ രീതിയിൽ തന്നെയാണ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമൂഹത്തിന് 19-ാം നൂറ്റാണ്ടിന് തൊട്ട് മുമ്പ് വരെയും ഒരു വിമർശനത്തിനും അതീതമായിട്ട് ഒരു വിമർശനവും ഇല്ലാതെ തന്നെയാണ് ഖുർആൻ വന്നത്. 18-ാം നൂറ്റാണ്ടിന് ശേഷവും 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിലുമാണ് ഖുർആനെതിരെ പല വിമർശനങ്ങളും വന്നത്. എനിക്ക് തന്ന സമയം ഞാനിപ്പോ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇത് അവതരിച്ച സന്ദർഭത്തിൽ അവിടെ ക്രിസ്തീയ സമൂഹമുണ്ട്, യഹൂദ സമൂഹമുണ്ട്, പല സമൂഹങ്ങളും ഉണ്ട്, ഇനി ബഹുദ ദൈവ ആരാധകരുണ്ട്. ഇവരാരും ഉന്നയിക്കാത്ത ആക്ഷേപമാണ് ഇന്ന് നിങ്ങൾ ഉന്നയിക്കുന്നത്, 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ ഉന്നയിക്കുന്നത്. ആരും ചോദ്യം ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു. ബ്രദർ സാജു കുറച്ച് സമയമായി വെയിറ്റ് ചെയ്യുന്നു. ബ്രദർ സാജു പറയട്ടെ. അദ്ദേഹം ഒരു കമന്റ് പറഞ്ഞു അത് സംബന്ധിച്ചു അല്ല, ഈ രാജാക്കന്മാർ ഒരു വാചകം അവരെന്ന് പറയും. ഇപ്പൊ ഞാനൊരു രാജാവാണ്, ഞാൻ പറയാണ്, പിന്നെ എനിക്ക് ഞാനെന്ന് തന്നെ പറയാം, നാം ആകാശത്ത് വെള്ളം ഇറക്കി നാം മുള കുട്ടിക്കുകയും ചെയ്യുന്നു എനിക്ക് പറയാം. അല്ലാതെ ഞാൻ പറയൂ അവൻ ആകാശത്ത് വെള്ളം ഇറക്കുന്നു നാം എന്നിട്ട് മുള പൊട്ടിക്കുന്നു പറയൂ, അത് എന്ത് യുക്തിയാണ് ആകാശെ? അതൊരു വിവരമില്ലാത്തൊരു കമന്റ് അല്ലേ നിങ്ങൾ പറഞ്ഞത്? പിന്നെ നിങ്ങളോട് നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തന്നു, നിങ്ങളൊന്നും ഉണ്ടായിരിക്കാം. ഇനി അടുത്തത് ഈ അള്ളാഹു മഴ പെയ്യിക്കുന്നു, അടുത്ത ആള് മുള പൊട്ടിക്കുന്നു, അതിപ്പോ ഈ കൃഷി ഉണ്ടാക്കുന്ന അല്ലെ പൂ പിന്നെ ഫ്രൂട്ട്സ് അല്ല ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോരെ, അല്ലാതെ ഈന്തപ്പഴത്തിൽ വന്ന് പല ഇറങ്ങുന്നു, പല കൂമ്പിന്ന് പഴം ഉണ്ടാക്കുന്നു, ഇത്രയൊക്കെ പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ. അല്ലാതെ അങ്ങ് പറഞ്ഞാൽ മതി, ഞാനാണ് ഈന്തപ്പന പഴം ഉണ്ടാക്കുന്നത്, മുന്തിരി ഉണ്ടാക്കുന്നത്, അത്തി ഉണ്ടാക്കുന്നത്, നമ്മൾ അങ്ങ് സമ്മതിച്ചു, അതിന്റെ പറയാൻ നമ്മൾ പോകുന്നില്ല. പക്ഷെ ഈ നാമം അവനും തമ്മിൽ നിങ്ങൾക്ക് ഒരു വിധത്തിലും ഇത് നിങ്ങൾക്ക് യോജിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരു കാര്യം. പിന്നെ വിമർശനം പണ്ട് വിമർശിച്ചിരുന്നെങ്കിൽ പണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കഴുത്ത് ഇറങ്ങുമായിരുന്നു. ഇന്ന് ആൾക്കാർ എടുത്തിട്ട് വെളുപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അതങ്ങനെ സാറ് പറഞ്ഞോളൂ, ഞാൻ നിർത്തി. ഓക്കെ, ഇത് ഈ ആയത്ത് ഞാൻ വായിച്ചപ്പോ ഇത് ഞാൻ പണ്ട് പഠിച്ചതാണ്. ഇത് നല്ല തമാശയാണ്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ മുഹമ്മദ് നബി, ഈ നമുക്കൊക്കെ അറിയാം ഈ ആയത്തുകൾ വരുന്നതൊക്കെ മുഹമ്മദ് നബിയുടെ വായനാണ്, അല്ലാണ്ട് ഒരു അള്ളാഹു അല്ല. പക്ഷെ ചില സമയത്ത് മുഹമ്മദ് നബി തന്നെ മറക്കും ഈ ആയത്തിറക്കുന്നത് അള്ളാഹു ആണെന്ന്. അപ്പൊ മുഹമ്മദ് നബി ഇത് സ്വയം പറയണ മാതിരിയാണ്. എന്താന്ന് അത് വായിച്ചാൽ ശരിക്കും മനസ്സിലാവും. അതായത് ഇപ്പൊ പുള്ളി മുഹമ്മദ് നബി ഓരോ ആയത്തിറക്കുമ്പോ അത് അള്ളാഹുവിന്റെ സ്റ്റാൻഡ് പോയിന്റ് എന്നുള്ള ആയത്താണ് ഇറക്കേണ്ടത്. പക്ഷെ ചിലപ്പോ ചില സമയത്ത് പുള്ളിക്ക് എന്നെ തെറ്റിപ്പോവാണ്. ആ തെറ്റിപ്പോണേന്റെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഒരു ഫലമാണ് ഈ ആയത്ത്. ഈ ആയത്ത് ഞാൻ ഒന്നുകൂടെ ഞാൻ വായിക്കാം. അവനാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ, അതായത് അവൻ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹു, അത് ഉറപ്പാണ്. അപ്പോൾ ഈ മുഹമ്മദ് നബി താഴെ ഇരുന്നിട്ട് ഈ പുള്ളിക്ക് ഫോട്ടോസിന്തസിസും പിന്നെ കടലിന് സൂര്യന്റെ ആവിയൊന്നും അത് പറയാ അത്രയുള്ള ശാസ്ത്രതൊന്നും അതൊന്നും അറിയില്ലല്ലോ. അപ്പോ അദ്ദേഹം പറയുന്നത് അള്ളാഹു മോളിന്ന് ആകാശത്ത് നിന്ന് മഴ ഇറക്കുമ്പോ എന്നിട്ട് നാം എല്ലാ വസ്തുക്കളെയും, അതായത് മോളിന്ന് അള്ളാഹു ഇറക്കുമ്പോ മനുഷ്യൻ നമ്മള് നാം മനുഷ്യൻ അത് വെള്ളം ഉണ്ടാക്കുന്നു, വെളി എന്താണ് ഈ അഗ്രികൾച്ചർ ഉണ്ടാക്കുന്നു. അപ്പൊ ഇത് എന്ന് പറയുന്നത് മുഹമ്മദ് നബി മറന്നുപോയി ആയത്തിറക്കുന്നത് അള്ളാഹുവിന്റെ സ്റ്റാൻഡ് പോയിന്റ് എന്നാണ്. അത് മറന്നിട്ടാണ് പുള്ളി ഇത് പറയുന്നത്. ഇത് ഖുർആനിലെ പല ഭാഗത്തും കാണാണ്ട് മുഹമ്മദ് നബി തന്നെ അള്ളാഹു ആണ് പറയണെന്ന് മറന്നിട്ട് സ്വയം പറയാണ്, അതായത് മോളിലുള്ള അള്ളാഹു മഴ ഇറക്കുമ്പോ താഴെയുള്ള മനുഷ്യൻ എന്താണ് ഈ വെള്ളം എടുക്കുന്നു.
അപ്പൊ ഇതാണ് സംഭവം. പുള്ളി അള്ളാഹു ആണെന്ന് മറന്നുപോയി, സ്വയം പറഞ്ഞത് സ്വയം സത്യം സത്യം എന്ന് എന്താ പറയാ അറിയാണ്ട് ചില ഇടയ്ക്കോടൊക്കെ കേറി വരുന്നു എന്നൊരു എന്താ പറയാ ഒരു ഒരു ചൊല്ലുണ്ട് ഇവർ ഇംഗ്ലീഷിൽ, ഫ്രോഡിയൻ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളെ സത്യം ഒരു ഒളിഞ്ഞ് പുറത്തേക്ക് വരുന്ന മാതിരി, ആ സത്യം ഒളിഞ്ഞ് പുറത്തേക്ക് വന്ന് ഫ്രൂഡിയൻ സ്ലിപ്പാണ് ഈ ഈ ആയത്തെ 90 ഈ ആറില് 90. ഓ എനിക്ക് ഒരു അവസരം തരണം, എനിക്ക് ഒരു അവസരം. നവാസ് തരാം പ്ലീസ് എന്തോ കമന്റ് പറയാൻ പറഞ്ഞു, ഏജെ പറഞ്ഞോളൂ. ഇദ്ദേഹം പറഞ്ഞത് ഈ മുഹമ്മദ് നബി ഇങ്ങനെ ആയത്തുകളൊക്കെ ഇറക്കി ഇത്രയും കാലഘട്ടമായിട്ടും ആരും വിമർശിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ അന്നത്തെ ഖുറൈഷികൾ ഈ ആയത്തുകളെല്ലാം ഇറക്കിയിട്ട് അൽ ഹിജറയിൽ ആ ഒരു ആയത്തിൽ ആ അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ ഒരു ഭ്രാന്തനായ കവിയാണെന്ന്. അതായത് നീ ഈ പറയുന്നതെല്ലാം ഭ്രാന്തത്തനമാണെന്ന് അന്നേ വിമർശിച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹം വായിച്ചിട്ടില്ലേ? അപ്പൊ ആരും വിമർശിച്ചിട്ടില്ല എന്ന് പറയരുത്. തീർച്ചയായിട്ടും അത് ഖുറാനകത്തുണ്ട്. ആയത്ത് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ അടുത്ത് വായിച്ചു കേൾപ്പിച്ചു തരാം. നീ ഒരു ഭ്രാന്തനായ കവി തന്നെ ഇത് കേട്ടിട്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ടിട്ടാണ് അന്നത്തെ ഖുറൈഷികൾ പറഞ്ഞത്. അതുകൊണ്ട് ആരും വിമർശിച്ചിട്ടില്ല എന്ന് പറയരുത്. അള്ളാഹു മുഹമ്മദ് നബിക്ക് സർട്ടിഫിക്കറ്റ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്, നിനക്ക് മാനസിക രോഗമില്ല, നീ നീ നല്ല ബുദ്ധിമാനാണ്. അതായത് അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് എത്രയോ തവണ മെക്കയിലുള്ള മെക്കയിൽ ഇറങ്ങിയ ആയത്ത് സൂറകളിൽ അനവധി ഉണ്ട് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന് സർട്ടിഫിക്കറ്റ് അള്ളാഹു കൊടുക്കുന്നത്. കാരണം ഓരോ ഖുറൈഷികൾ പറയും ഇയാള് കോപ്പി അടിക്കുകയാണെന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം ആയത്തിറങ്ങും, നീ കോപ്പി അടിക്കല്ല. അപ്പൊ പറയും നീ വട്ടനാണ്, അപ്പൊ അള്ളാഹു ആയത്തിറക്ക് നീ വട്ടനല്ല. അങ്ങനെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഉടനീളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ചിലപ്പോ ഇത് ആയത്ത് ഇറക്കിയ ശരിക്കുള്ള ആയത്ത് ഇറക്കുന്ന ആള് മറന്നുപോകും, ഇത് അള്ളാഹു ആണ്, അതൊരു സ്വയം കൊണ്ട് പറഞ്ഞു പോവാണ്. മോളിന്ന് അള്ളാഹു മഴ പെയ്യിപ്പിക്കുന്നു, ഞാൻ ഇവിടുന്ന് നമ്മളെ മനുഷ്യന്മാര് വിളയെടുക്കുന്നു, ഇതാണ് സത്യം. പുള്ളി മറന്നുപോയി ഇത് അള്ളാഹു ആണ് പറയണെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഹദീസിന്റെ കാറ്റഗറിയിൽ വരേണ്ട സംഭവമാണത്, മനസ്സിലായില്ലേ? ഇത് ഇത് ഹദീസിൽ വരേണ്ടതാണ്, ഖുറാനിലായിപ്പോയി. ഇവിടെ മാന്യത ഇല്ലാത്ത രീതിയിലാണ് സമയം, വേറെ ആരും ഇടപെടരുത്. നഹാസ് രണ്ട് മിനിറ്റ് എടുത്ത് മറുപടി പറഞ്ഞോളൂ പ്ലീസ്. ഇവിടെ ഇവിടെ കൃത്യമായിട്ട് നിങ്ങളൊന്നും കൃത്യമായിട്ട് ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ നേരത്തെ ഞാൻ പറഞ്ഞു, അപ്പൊ ഇവിടെ ഇടയ്ക്ക് ആൾ കയറി, ആരും കയറി, രണ്ട് മിനിറ്റ് എനിക്ക് പിന്നെ സമയം നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ടും ഇത് ദിവ്യബോധനം വഴി ഞാൻ പറയുന്ന കൃത്യമായിട്ട് നിങ്ങൾ കേട്ടോണ്ടാം, തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാം. ദിവ്യബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക വചനങ്ങൾ ദിവ്യബോധനം വഴി ഒരു ദൂതൻ വഴിയാണ് പ്രവാചകന് ലഭിച്ചത് എന്ന് തന്നെയാണ് 90% ഖുർആനിൻ്റെ എല്ലാ കൺസെപ്റ്റും നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്, അതല്ല എന്ന് ഒരിക്കലും പറയാത്തത്. ദൂതൻ വഴി അല്ലാതെ ഒരു നിയമങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭ്യമായിട്ടില്ല. പിന്നെ ഇവിടെ പറയുന്നത് അത് തന്നെ, നേരത്തെ താങ്കൾ പറഞ്ഞ കണക്ക് അൻസൽന മിനസമ ഈ ഫഹർജന ഫീഹി മിനൽ റിസ്ക്കൽ ലക്കും എന്ന് പറയുന്ന ആ ആയത്തിൽ പറയുന്നത് ആകാശത്ത് നിന്ന് മഴയെ വർഷിപ്പിക്കുന്നത് ഞാനാണെന്നും ആ മഴ വഴി ഭൂമിയിൽ ഉൽപാദനങ്ങൾ നടത്തുന്നത് നാമാണെന്നും പറയുക എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷയാണ് ഞാൻ നേരത്തെ ലോജിക്കലി സംസാരിച്ചത്. ഇവിടെ ഈ നാമെന്ന് പറയുന്നതും ഞാനെന്ന് പറയുന്നതും ഒക്കെ ദൈവത്തെ തന്നെയാണ്. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കയറരുത്. അല്ലല്ല, കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പറയാം. നിങ്ങൾ ഇടയ്ക്ക് കയറരുത്. എനിക്ക് 2 മിനിറ്റ് സമയം, എൻ്റെ സമയം തടസ്സപ്പെടുത്തരുത്. എനിക്ക് 2 മിനിറ്റ് അതല്ല, ഇവിടെ നേരത്തെ അതല്ല നേരത്തെ ആക്ഷേപം പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടു. അങ്ങനെയല്ല, സോൾജിയറെ ഒന്ന് നിയന്ത്രിക്കുക. ഇവിടെ നേരത്തെ പ്ലീസ്,
ഞാൻ പറഞ്ഞ ഒരു കാര്യത്തെ കൗണ്ടർ ചെയ്തുകൊണ്ട് അച്ഛൻ കുഞ്ഞ് ബ്രദർ പറഞ്ഞപ്പോ ഞാൻ അതിനെ കൗണ്ടർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ മോഡറേറ്റർമാർ പറഞ്ഞപ്പോ ഞാൻ സഹിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോ എന്റെ സമയം പോയില്ലേ, എന്റെ അരമിനിറ്റ് ഇപ്പൊ പോയില്ലേ, നിങ്ങൾ എന്തിനാണ് അസക്ഷനെ കാണിക്കേണ്ട കാര്യം എന്താ? അതല്ല, ഞങ്ങളുടെ റൂമിലൊന്നും വന്നാൽ നിങ്ങൾക്കൊന്നും ഇതുപോലെ ഞങ്ങളെ പിന്നെ അസക്ഷണതയും കാണിക്കുന്നുണ്ടല്ലേ. അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനാ വീണ്ടും കയറുന്നേ? അവസരം കൊടുത്തേക്ക് മറുപടി പറയാൻ അല്ല അല്ല, അദ്ദേഹം അദ്ദേഹം പ്രസംഗിച്ചോട്ടെ വാസ്തവ, അതൊന്നും കുഴപ്പമില്ല, പ്രസംഗിക്കട്ടെ. ഇതൊന്നും നീതിയല്ല. ഒരാളിനെ വിളിച്ചു ചേർത്ത് നിങ്ങൾ അങ്ങനെയാണോ? ഞാൻ ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. നോക്കി, ഇടയ്ക്ക് കയറിയിട്ട് നമ്മള് ആ നവാസിന് കൊടുക്കുന്ന സമയത്തിന്റെ ഇടയ്ക്ക് കയറി കഴിയുമ്പം പുറത്ത് ചെന്നിട്ട് പറയുന്നത് എന്താണെന്ന്, ഈ അച്ഛൻ കുഞ്ഞിന്റെ ഗ്രൂപ്പിൽ ചെന്നാല് ആർക്കും സമയം കൊടുക്കത്തില്ല, ആർക്കും സമയം കൊടുക്കത്തില്ല. അതുകൊണ്ട് പ്ലീസ് നവാസിന് എത്ര 2 മിനിറ്റ് കൊടുത്ത് ആ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇടപെട്ടോളൂ. ഓക്കെ, ഒരു 40 സെക്കൻഡ് പറഞ്ഞോളൂ നവാസ്, അത് കഴിഞ്ഞിട്ട് അവർ ഇടപെടത്തുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു അച്ഛൻ പ്രദർ. എനിക്കതേ പറയാനുള്ളൂ, ഇപ്പം ഈ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കും, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിലും കളവാണെങ്കിലും നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാം. എന്നെ വിഷയത്തിൽ നിന്ന് പിന്നെ നിങ്ങൾ മാറ്റിപ്പോയി. ഇപ്പം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ഖുർആൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതേവരെ കൃത്യമായിട്ട്. അത് ഒരു ഒരു പുസ്തകം പോലെ അടക്കപ്പെട്ടതല്ല. ഓരോ സാഹചര്യത്തിലും ആ സമൂഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടിയായിട്ടെന്ന നിലയിൽ തന്നെയാണ് അതാത് സമയങ്ങളിൽ അതാത് വചനങ്ങൾ ഇറങ്ങപ്പെട്ടത്. നിങ്ങൾ ആ ഖുർആൻ വാക്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്ക്, ഇത് ഒറ്റയടിക്കൊന്നും വന്നതല്ല. 23 വർഷ കാലഘട്ടത്തിൽ 10 വർഷം മക്കയിലും 13 വർഷം മദീനയിലും വെച്ച് അവതരിക്കപ്പെട്ടതാണ് ഈ 114 അധ്യായങ്ങളും. ഇത് എന്നാ ചോദിക്കുക, അധ്യായങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിലാണോ എന്നല്ല, അധ്യായങ്ങളുടെ സ്വഭാവം അനുസരിച്ച് മക്കയിലെയും മദീനയിലെയും വിഷയങ്ങളെ പിന്നെ ഇതിനാണ് ക്രോഡീകരണം എന്ന് പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്ന് രചിക്കപ്പെട്ടതെന്നല്ല പറയുന്നത്. അതിന് ഈ വിഷയമായിട്ട് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ക്രോഡീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നിന്നും വ്യത്യസ്ത നിലപാടുണ്ടാകാതിരിക്കാൻ വേണ്ടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കൃത്യമാണ് ഖുർആൻ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഉന്നയിച്ച വിമർശനം സത്യമാണ്. പലയിടത്തും അവനെന്നും നാമെന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. നാമെന്ന് പറയുന്നത് അവിടെ 2 പേരുണ്ടോ? നിങ്ങളുടെ വിശ്വാസം അതാണല്ലോ, നമുക്ക് 3 പേരുണ്ടല്ലോ, നമ്മൾ തൃത്വത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അപ്പൊ ആ ഒരു സങ്കല്പത്തിലേക്ക് നിങ്ങൾ ഇവിടെ 2 ഉണ്ടോ 3 ഉണ്ടോ 4 ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കും. ഏകദൈവ വിശ്വാസം, ഞാൻ കൺക്ലൂഡ് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാ, ഇവിടെ ഏകദൈവ വിശ്വാസം മാത്രമേ. ഓക്കെ ഓക്കെ, എനിക്കൊരു അവസരം തരാമോ? അതൊന്നും പറയട്ടെ. ഇല്ല, ഒരു മിനിറ്റ്, ഞാന് താങ്കൾ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ ബറോസ്, പോയിന്റ് പറയാനുണ്ട്. കുറച്ച് പോയിന്റുകൾ ഇദ്ദേഹം പറഞ്ഞതില് കുറച്ച് ഫാക്ച്വൽ എറേഴ്സ്. ഇപ്പോ ഇതിനു മുമ്പ് ലത്തീഫ് ഉണ്ടായിരുന്നു. ലത്തീഫിന് ശേഷം ഇതാണ് ഇദ്ദേഹം ടേക്ക് ഓവർ ചെയ്യായിരുന്നു ലത്തീഫിൽ നിന്ന്. ഞാൻ എല്ലാവരും അവിടെ ഉണ്ട്, നിങ്ങളുടെ സമയമൊക്കെ വേസ്റ്റ് ആകാതെ 2-3 പോയിന്റ് മാത്രമേ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായത്. ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞത് ഖുർആൻ ഒരുപോലെ ഒരുമിച്ച് ഇറങ്ങി വന്നതല്ല, ഓരോ സമയത്തിന്റെ ആവശ്യം അനുസരിച്ച് ഇറങ്ങി വന്നതാണ്. സാറേ, ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ദൈവത്തിനൊരു നിലപാടില്ല, ദൈവം ഒരു റൂള് വെച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് അപ്പപ്പോൾ ഇറക്കി കൊടുക്കുന്ന ഒരു തട്ടിക്കൂട്ട് പുസ്തകമെന്ന് ഞങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ്? 1-ാമത്തെ പോയിന്റ്. 2-ാമത്തെ പോയിന്റ്, ഈ മലക്കു വഴി സന്ദേശം അയക്കേണ്ട ഗതികേട് എന്താണ് ദൈവത്തിനുള്ളത്? ബൈബിളിൽ കാണുന്നതുപോലെ ഡിവൈൻ ഇൻസ്പിറേഷൻ വഴി പ്രവാചകന്മാർ ദൈവത്തിൻ്റെ സന്ദേശം എഴുതി വെച്ചു. അതിനുള്ള കഴിവ് ഈ അള്ളാഹുവിന് ഇല്ലാത്തത് കൊണ്ടല്ലേ ഒരു മലക്കുന്ന ഒരാളെ ഇടയിൽ നിർത്തേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാതിരുന്നത്? 2-ാമത്തെ പോയിന്റ്. 3-ാമത്, താങ്കൾ ഉന്നയിച്ച കാര്യം പെട്ടെന്ന് യുക്തിയെ കൂട്ടുപിടിക്കുക. യുക്തിയില്ലാത്തൊരു പുസ്തകത്തിന് യുക്തിയെ കൂട്ടുപിടിക്കാൻ പറ്റുമോ? പിന്നെ സാഹിത്യത്തെ കൂട്ടുപിടിക്കുക, ശൈലിയെ കൂട്ടുപിടിക്കുക. അതായത് ഈ പൊട്ടത്തരങ്ങളെല്ലാം അതിലുള്ളതിന് ഓരോ എന്താ പറയുക, ഒരു എക്സ്ക്യൂസ് ആണ് താങ്കൾ പറയുന്നത്. സാഹിത്യമാണ്, രാജാക്കന്മാർ അങ്ങനെ പറഞ്ഞു, നമ്മൂർ, ഇതൊക്കെ ഇത് ഇങ്ങനെയൊന്നും അല്ല ഒരു ദൈവം ഇറക്കിയ പുസ്തകത്തിനെ പറ്റി നിങ്ങൾ വെളിപ്പിക്കേണ്ടത്. ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ കിടക്കുന്നത് സാറേ.
ഞങ്ങള് ക്രിട്ടിക്കലി വിചാരിക്കുന്നവരാണ്, ഞങ്ങൾ ബൈബിളിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണ്, ബൈബിള് നോക്കിയിട്ട് ഈ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നവരാണ്, എന്നിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൽ എഴുതി വെച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ തൊണ്ട തൊടാതെ ഒഴുകുന്നവരല്ല. ഞങ്ങളും ഈ കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പൊ താങ്കൾ പറയുന്നത് ഈ പൊട്ടത്തരങ്ങളെല്ലാം തൊണ്ട തൊടാതെ നിങ്ങൾ വിഴുങ്ങി, ചിലതിനെ സാഹിത്യമാക്കി, ചിലതിനെ യുക്തിയാക്കി, ചിലതിനെ ശൈലിയാക്കി, ചിലതിനെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, പിന്നെ ഒരു മനുഷ്യന്റെ പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടി ഇറക്കി കൊടുത്തൊരു പുസ്തകത്തിനെ നിങ്ങൾ പിടിച്ച് ദൈവഗ്രന്ഥമാക്കി. ഇതാണ് എനിക്ക് താങ്കൾ പറഞ്ഞിരുന്ന മനസ്സിലായത്. പിന്നെ അദ്ദേഹത്തിന് കഴിവില്ല, സ്വയം പറയാൻ കഴിവില്ലാത്തത് കൊണ്ട് ഒരു മലക്ക് മൂലം ഇറക്കി കൊടുത്തു. എനിക്ക് പല പോയിന്റ് ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. അടുത്ത ആരാണ് സംസാരിക്കുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞൊക്കെ നമ്മൾ അങ്ങ് സമ്മതിച്ചു. ഇത് പല സമയത്ത് ഇറക്കിയതാണ്, സാഹിത്യ രൂപമാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ചോദിച്ച ചോദ്യം ഇതൊന്നുമല്ല. നമ്മൾ ചോദിച്ചത് അള്ളാഹു പറയുന്ന ഒരു പ്രസ്താവനയ്ക്കകത്തുള്ള വൈരുദ്ധ്യമാണ്. അദ്ദേഹം അവിടെ ഇപ്പൊ നമ്മൾ വായിച്ച ആ ഖുർആൻ വാചകത്തിൽ പറയുന്നത് അവൻ ആകാശത്തു നിന്ന് വെള്ളം ഇറക്കുന്നു, നാം ഭൂമിയിൽ മുള പൊട്ടിക്കുന്നു. ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഉടനെ അത് അതിനെ ഇപ്പൊ ഞാൻ സഭാഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ അവൻ പോയി പെണ്ണ് കണ്ടു, ഞാൻ പെണ്ണിനെ കെട്ടി, ഇത് രണ്ടു ഒരാളായിട്ട് വരുമോ? ഇതേ ഉള്ള ചോദ്യം. നിങ്ങൾ ഇതിനെ വേറെ എന്ത് ഉത്തരവാ? ഞങ്ങൾക്ക് അതിന്റെ ഒരു വിശദീകരണം ഉണ്ടാകും. ബാക്കിയൊക്കെ വിടെ, സാഹിത്യം വിടെ, കവിത വിടെ, എന്തൊരു കുന്തരണ്ടെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ. അവൻ പോയി പെണ്ണ് കണ്ടു, ഞാൻ അവളെ കെട്ടി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുപേരും ഒരാളാണോ? സാഹിത്യ ഭാഷയാണോ? ഇല്ലെങ്കിൽ വേണമെങ്കിൽ അള്ളാഹുവിന്റെ ഭാഷ തന്നെ പറയാം. അവൻ പോയി പെണ്ണ് കണ്ടു, നാം ആ പെണ്ണിനെ കെട്ടി എന്ന് പറഞ്ഞ രണ്ടും ഒന്ന് തന്നെയാണോ? ഇതൊന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ അവിടെ കേൾക്കാം. ഓ, ഇവിടെ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ സംസ്കാരത്തെ കടമെടുത്ത താങ്കളുടെ സംസ്കാരം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഒരു ക്രിസ്ത്യൻ സമൂഹത്തിനുമില്ലാത്ത ഒരു വിശ്വാസമായിട്ട് ഇടയ്ക്ക് കയറരുത്. ഞാൻ സംസാരിക്കും, ഇടയ്ക്ക് കയറരുത്. അല്ലല്ലേ, അതവിടെ നിക്കട്ടെ. താങ്കൾ അവിടെ കൊണ്ടുവന്ന സെബാസ്റ്റ്യനെ കൊണ്ടുവന്ന താങ്കളാ, താങ്കൾ കൊണ്ടുവന്നതുകൊണ്ടാ പറഞ്ഞത്. താങ്കൾ ഇവിടെ ഒരു ക്രിസ്ത്യാനികൾക്ക് ഇവിടെ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും സെബാസ്റ്റ്യന് വിശ്വാസമില്ല. പിന്നെ താങ്കൾ അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഒരു സ്ത്രീയെ കണ്ടിട്ട് കാമം തോന്നിയിട്ട് ഭാര്യ എടുത്തു പോയി കാമം തീർത്ത മുഹമ്മദിന്റെ സംസ്കാരം പറയണോ? താങ്കളാണ് കീപ്പ് ചെയ്യാത്തത്. താങ്കൾ എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ട് ഞാനത് ഉത്തരം പറയാൻ നിൽക്കുമ്പോൾ താങ്കൾ വീണ്ടും ഇടയ്ക്ക് കയറും. ഇവിടെ പല സന്ദർഭങ്ങളിൽ താങ്കളുടെ മുമ്പിൽ ആരും വരാത്തത് പറഞ്ഞത് അവൻ പോയി പെണ്ണ് കണ്ടു, ഞാൻ അവളെ കെട്ടി എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് ചോദിച്ച ഉടനെ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ ഒരു ക്രിസ്ത്യാനി സെബാസ്റ്റ്യനെ അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആര് പറഞ്ഞു അംഗീകരിക്കുന്നില്ല എന്ന്? താങ്കളാണോ തീരുമാനിക്കുന്നത് അംഗീകരിക്കുന്നില്ല എന്ന്? കൃത്യം വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് അല്ല, ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ നഗാസ. അതായത് ഇതി ഇരിക്കുന്നത്, അതായത് ക്രൈസ്തവ ഇസ്ലാമിക പണ്ഡിതൻ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അവർ പറയട്ടെ, എല്ലാവരും കൂടെ പറഞ്ഞാൽ സമയം പോകും. ഏതെങ്കിലും ഒരു വ്യക്തി അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അവർ പറയട്ടെ. ഓക്കെ 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 ഒന്ന് അല്ല, ത്രിത്വം വിശ്വസിക്കുന്നവരെല്ലാം പൈശാചിന് എന്റെ പ്രിയ കൂട്ടുകാരാണ്. അതും പറഞ്ഞുതരാം, പറഞ്ഞുതരാം നഹാസേ. ഞങ്ങളെ സംബന്ധിച്ച് പല ഡോക്ടറിൽ വ്യത്യാസങ്ങളുണ്ട്. അല്ലല്ല, അത് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ. ഇദ്ദേഹത്തിന് ഒന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് എനിക്ക് ആ ഈ സൂറത്തിനെ പറ്റി ഒന്ന് ചോദിക്കാൻ കൂടെ ഉണ്ട്. അതുകൂടെ കേട്ടിട്ട് വേണം ഇയാള് പോയി. അതായത് നഹാസെ, ഞങ്ങൾ തമ്മിൽ പല വിഷയങ്ങളുണ്ട്. കാത്തലിക്സ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, ബന്ധക്കോസുകാരുണ്ട്, ബ്രദറൻകാരുണ്ട്, വണ്ണസുകാരുണ്ട്, ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ തന്നെ കൾട്ട് ഗ്രൂപ്പുകളുണ്ട്. ഞങ്ങളാരും കൾട്ട് ഗ്രൂപ്പുകളല്ല. ഈ ഗ്ലോറിയസ് ഗോസ്പെലിൽ ഒന്നും ഞാൻ ക്രിസ്ത്യാനികളുണ്ട്, ഒരു ക്രിസ്ത്യാനികൾ. പക്ഷെ ഞങ്ങളൊക്കെ അടിസ്ഥാനപരമായി ഒന്നിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ. ഇപ്പോൾ ഒരു തൃത്വം വിശ്വസിക്കുന്ന ഞാനായാലും, തൃത്വം വിശ്വസിക്കാതെ വണ്ണസ് വിശ്വസിക്കുന്ന സെബാസ്റ്റ്യൻ പുന്നക്കലാണെങ്കിൽ പോലും, ഞങ്ങൾ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരാണ്, പിതാവിനെ ദൈവമാണെന്ന് കാണുന്നവരാണ്, പരിശുദ്ധാത്മാവിനെ ദൈവമാണെന്ന് കാണുന്നവരാണ്. ഞങ്ങളെല്ലാവരും ആ കാര്യത്തിൽ ഞങ്ങൾ ഒരൊറ്റക്കെട്ട. ആ കാര്യത്തിൽ അവർ അതിനാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന വിശ്വാസം. ആ അടിസ്ഥാന വിശ്വാസം ഇല്ലാതെ നിങ്ങളെപ്പോലത്തെ മുസ്ലിങ്ങളാണ് ഇത് കാണുമ്പോൾ എന്തോ വരുത്തുന്നുണ്ട്. പിന്നെ
അദ്ദേഹം തൃത്വ വിശ്വാസം സാത്താനിയാന്ന് പറഞ്ഞതിന്റെ കാരണമുണ്ട്. അങ്ങോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ഓക്കെ. അപ്പൊ വ്യത്യാസം മനസ്സിലേക്കാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടാകും അത് ഇവിടെ. ഇപ്പൊ ഇനി വിഷയത്തിലേക്ക് വരാം. അല്ലല്ല, നിക്ക് 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 നഹാസാറെ, അത് വിടെ. അത് താങ്കളല്ല, ഞാൻ കഴിഞ്ഞില്ല സോൾജി ബ്രദറെ. ഈ സൂറത്തിലേക്ക് ഞാനത് ബറൂസ് പറഞ്ഞോളൂ. മ്യൂട്ടഡ് ആണ്, മ്യൂട്ട് മാറ്റിട്ട് സംസാരിക്കും. സൂറ 6:99 അകത്താണ് ഈ വിഷയം കിടക്കുന്നത്. അത് അവനാണ് ആകാശത്ത് നിന്ന് വെള്ളവർക്കുന്നത്, അത് മുഖേന നാം. താങ്കൾ അത് സാഹിത്യപരമാണെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സാഹിത്യത്തിൻ്റെ അകത്ത് അവനും ഞാനെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ഉദാഹരണം കണ്ടിട്ടുണ്ടോ താങ്കൾ? ഇനി അത് മാത്രമല്ല, ഇനി അതിൻ്റെ ഇംഗ്ലീഷ് എടുത്തു. ഇംഗ്ലീഷ് എടുക്കുമ്പോഴും അങ്ങനെ കിടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹൂ, ആൻഡ് ഇറ്റ് ഈസ് ഹീ ഹൂ ഹാസ് സെൻഡ് ഡൗൺ വാട്ടർ ഫ്രം ദി ഹെവൻസ് ആൻഡ് ദെയർ ബൈ വി ഹാവ് ബ്രോട്ട്. വ്യത്യാസം കണ്ടോ? ആൻഡ് ഇറ്റ് ഈസ് ഹീ, പിന്നെ വി, അവൻ ഞങ്ങൾ എന്നുള്ള പദപ്രയോഗമാണ് ഇംഗ്ലീഷിൽ പോലും കിടക്കുന്നത്. ഇനി വേണ്ട, താങ്കൾക്ക് ഏറ്റവും വലിയൊരു തെളിവ് ഞാൻ തരാം. സൂറ 20:53 ഇതേ കാര്യം തന്നെ കിടപ്പുണ്ട്. ഇതേപോലെ തന്നെ ഇത് ഒറ്റ ആയത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ തൊട്ടിലാക്കുകയും നിങ്ങൾക്ക് അതിൽ വഴികൾ ഏർപ്പെടുത്തി തരികയും ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കിത്തരികയും ചെയ്തവൻ എത്രയാ അവൻ, ഈ അവൻ ആരാന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യത്തിൽ അങ്ങനെ അത് അതിൻ്റെ ബ്രാക്കറ്റ് അതെന്താന്നുള്ളത് കൃത്യം വെള്ളം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുമൂലം വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളുടെ ജോഡികൾ നാം, ഈ നാം എന്ന പദത്തിൻ്റെ അകത്ത് കൃത്യം അല്ലാഹു എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ അതിൻ്റെ മേളിലുള്ള ഈ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തരികയും ചെയ്തവൻ എത്രയാ അവനെന്നുള്ളത് ആരാന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഈ ഹദീസുകളിൽ പോലും മഴ പെയ്യ്ക്കുന്നതിന് ഒരു ഈ അള്ളാഹുവിനേക്കാൾ ഹുബലിന് പ്രാധാന്യം കൊടുക്കുന്ന ഹദീസുകളുണ്ട്. അന്നത്തെ കാലത്തെ ആളുകൾ വിശ്വസിച്ചിരുന്ന ഹുബലിന് അള്ളാഹുവിനേക്കാൾ പ്രാധാന്യം കൊടുത്ത ഹദീസുകളുണ്ട്. ഇതൊക്കെ ഇരിക്കെ തന്നെ താങ്കൾക്ക് എന്താ പറയുന്നത്, ഇത് അള്ളാഹു എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നേ? അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, താങ്കൾ ആ ഹദീസ് ഒന്ന് തരണേ. ഹദീസ് തരണോ? ഇപ്പോൾ എടുത്തു തരാം. ഹലോ, എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റും? ആരാണ്? ജസ്റ്റിൻ ആണ്. ആ ജസ്റ്റിൻ പറയൂ. ഓക്കെ, ഞാൻ അതായത് ഇതിലെ സ്കോളേഴ്സിന്റെ അടുത്തൊരു ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്ര നേരം കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു ബഹുദൈവ കൺസെപ്റ്റ് എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണത്. അപ്പൊ വർഗീസ് പാസ്റ്ററിനും ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ അവനും ഈ നാം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ തോന്നുന്നത് അവിടെ മൾട്ടിപ്പിൾ ഗോഡ്സ് ഉണ്ട്. അപ്പൊ ഈ അള്ളാഹു എന്ന് പറഞ്ഞത് അതിലെ ഏതോ ഒരു സെക്ടറിൽ വരണ ഇതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ കോൺഫ്ലിക്ട് വരുന്നത്. അപ്പൊ വർഗീസ് പാസ്റ്ററിന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ, ഈ ഇപ്പൊ ഇന്ത്യയിലെ കൺസെപ്റ്റ് വെച്ചിട്ട് പല ഓരോ ദൈവത്തിനും ഓരോ ഇതാണല്ലോ, ഡേറ്റ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ ഇതാണല്ലോ. അപ്പൊ അതുപോലെ ഈ അള്ളാഹു ചിലപ്പോ കൃഷിയുടെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഹുബലിൻ്റെത്, അതായിരിക്കാൻ ഒരു ചാൻസ് തോന്നുന്നു. അത് മാസ്റ്റർമാർക്ക് ആർക്കെങ്കിലും ഒന്ന് ഒന്ന് എംഫസൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ചോദ്യം മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒരു മറുപടി കൊടുത്തു ഒന്ന് ആഡ് ചെയ്തോട്ടെ, എന്നിട്ട് വർഗീസ് അച്ചായന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു എനിക്ക്. ഇതിന്റെ ഒരു ആശയം വന്നേക്കുന്നത് ഇവിടെ ഈ ഖുറൈഷികൾക്ക് ഓരോന്നിനും ഓരോ ദൈവങ്ങളായിരുന്നു. അതായത് മുഹമ്മദ് നബിയും വിശ്വസിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്, മഴ പെയ്യ്ക്കാൻ ഒരാള്, അടുത്ത് ഈ അതായത് മറ്റു ഓരോ ഓരോ ഐറ്റംസിനും ഓരോ ദൈവങ്ങൾ, അങ്ങനെയായിരുന്നു അവർ ആരാധിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയാണ് 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്. ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഈ മുഹമ്മദ് നബി ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കാര്യങ്ങൾ ഇതിലെ കയറി വരുന്നുണ്ട്, ഈ ഖുറാനിൽ കയറി വരുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. മുഹമ്മദ് നബിക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്, പഴയ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഈ ഖുറാനിലും ഹദീസുകളിലും കാണാം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകണമെങ്കിൽ ഹദീസിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവരെ ഓരോ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോലും ഈ അമ്പ് ചെയ്ത് തീരുമാനിക്കുന്ന ഒരു തീരുമാനങ്ങളുണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നു. ബറസ് ബ്രദർ പറയുന്നെങ്കിൽ പറയാം. എനിക്ക് ഞാനിപ്പോൾ സ്കൂളിലായിപ്പോൾ, അതുകൊണ്ട് എനിക്ക് റെഫറൻസ് എടുക്കാൻ അത് കഴിയില്ല. ഹദീസുകളുടെ റെഫറൻസ് എനിക്കില്ല, ഖുറാനിലെ റെഫറൻസ് ആണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഖുറൈഷികൾക്ക് ഉണ്ടായിരുന്നത്, ഓരോന്നിനും ഓരോ ദേവന്മാരെ. അങ്ങനെ വന്നപ്പോൾ
ഈ മുള പൊട്ടിക്കുന്നത്, അതായത് മഴ പെയ്യിക്കുന്നത് ഒരാള്, മുള പൊട്ടിക്കുന്നത് ഒരാള്, ഈ ഒരു കോൺസെപ്റ്റിലാണ് ഇതും വന്നത്. പക്ഷേ ഈ ഏകദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ ഇത് പൊളിഞ്ഞുപോയി. അതായിരുന്നു സംഭവം. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. അതാണ് അത് ഹദീസുകൾ വായിക്കുമ്പോഴത്തേനും വ്യക്തമാവും. ബാറോസ് ബ്രദർ റഫറൻസ് ഞാൻ തരാം. കേട്ടോ കേട്ടോ, സഹീഹ് ബുഖാരി 4043 സുന്നാ.com വേണ്ടി എടുത്തു നോക്കാം. നിങ്ങൾക്ക് ബുക്ക് റെഫറൻസ് എന്തൊക്കെയാണ്? ബുക്ക് നമ്പർ 64, ഹദീസ് നമ്പർ 90. ഇംഗ്ലീഷ് റെഫറൻസ് ആണെങ്കിൽ വോളിയം നമ്പർ 5, ബുക്ക് നമ്പർ 59, ഹദീസ് നമ്പർ 375. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു വലിയ വലിയ ഇതാ, ഒരു വലിയ പാരഗ്രാഫ് തന്നെ ഉണ്ട്, രണ്ട് പാരഗ്രാഫ് ചേർന്നത്. അതിൻ്റെ അകത്ത് ഒരു പ്രസക്തമാകും. ഓൺ ദാറ്റ് ഉമർ കുഡ് നോട്ട് ഹെൽപ് സേയിങ് യു ആർ എ ലയർ ഓ എനിമി ഓഫ് അള്ളാ, അള്ളാ ഹാസ് കെപ്റ്റ്, വാട്ട് വിൽ യു മേക്ക് അൺഹാപ്പി? അബു സുഫിയാൻ സെഡ് സുപ്പീരിയർ മേ ബി ഹുബാൽ ഓൺ ദാറ്റ് പ്രോഫിറ്റ് സെഡ് ടു ഹിസ് കമ്പാനിയൻസ്. കേട്ടോ, ഇവിടെ അള്ളാഹുവിനേക്കാൾ സുപ്പീരിയറിറ്റി ഹുബലിന് കൊടുക്കുന്നതായിട്ട് അബു സൂഫിയാൻ പറയുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ ഈ 360 ഗോത്രദേവ സങ്കല്പം പോലും വരുന്നത്, ഈ 360 എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി ഈ ഈ സൂര്യൻ്റെ ഇത് വരുമ്പോഴാണ് നമ്മൾ ഈ ദിവസങ്ങളെ നമ്മൾ കണക്കാക്കുള്ളൂ. ദിവസങ്ങളെ കണക്കാക്കുമ്പോൾ സൂര്യൻ്റെ ഇത് വരുമ്പോഴാണ് 365 ദിവസം എന്ന് പറയുന്നത്. എന്നാൽ ഈ പണ്ട് കാലത്ത് ഈ യഹൂദന്മാരും ആൾക്കാരൊക്കെ ദിവസങ്ങളെ കണക്കാക്കുന്നുണ്ട്. ഈ മൂണിൻ്റെ കണക്കില്ല, മൂണിൻ്റെ ബേസിൽ, മൂണിൻ്റെ ബേസിൽ ഈ ദിവസങ്ങൾ കണക്കാക്കുമ്പോൾ 360 ദിവസങ്ങൾ. ആ ഓരോ ദിവസത്തിനും ഓരോ ആളുടെ പ്രാധാന്യം വെച്ചുകൊണ്ട് ഇവർക്ക് 360 ഗോത്രദേവന്മാർ സങ്കല്പം പോലും ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഈ പെട്ട അള്ളാഹു. ഈ മുഹമ്മദിൻ്റെ കാലത്ത് വന്നിട്ട് മുഹമ്മദ് ബാക്കിയുള്ള ഈ യഹൂദന്മാരെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ഏകദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതന്നെ, അവിടെ തന്നെ ഏകദൈവ മുഹമ്മദിന് മുമ്പേ ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് യഹൂദന്മാർ. യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന ഏകദൈവം ആണെന്ന് അതിൽ തന്നെ തെളിവാണ്. അവരിൽ നിന്ന് മനസ്സിലാക്കുന്നു ഇദ്ദേഹം പ്രവാചകനാണെന്ന് പറഞ്ഞു അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ 360 ഗോത്രദേവപ്പെട്ട ഒരാളെ പിടിച്ച് ഏകദൈവം, ഒരു സുപ്രഭാതത്തിൽപ്പെട്ട ഏകദൈവം ആക്കുന്നു. പിന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഈ ദൈവിക വെളിപ്പാടുകളിൽ മലക്കുകൾ വന്നാൽ വെളിപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ മലക്കിനെ ആദ്യം കണ്ടപ്പോൾ സംഭവിച്ചത് തന്നെ ഇത് മലക്കാണെന്ന് മുഹമ്മദിന് മനസ്സിലായായിരുന്നോ? ഈ മലക്കിനെ കണ്ട് പേടിച്ചോടി വായിക്കണമെന്നും പറഞ്ഞ് സിറാവുകയിൽ നിന്ന് പേടിച്ചോടി ഈ ഖദീജയുടെ അടുത്ത് വന്നിട്ട് പിന്നെ കാണുന്നതന്നെ, പിന്നെ ഇതിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഖദീജയും പിന്നെ ബർക്കത്തിബിനു നൗഫലൂടെ ഇതിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇവിടെ തൊട്ടാണ് നമ്മുടെ ചോദ്യം വരുന്നത്, ഈ ബർക്കത്തിബിനു നൗഫല് മലക്കിനെ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് മലക്കിനെ കണ്ടിട്ടുണ്ടോ? ഈ മലക്ക് മാത്രമല്ല, ബർക്കത്തിബിനു നൗഫൽ ഈ മലക്കിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മലക്കിനെ തന്നെ, ആ മലക്ക് തന്നെയാണോ ഇതെന്ന് എന്താ ഉറപ്പ്? ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ വരികയല്ലേ. ഓക്കെ, വളരെ വളരെ വ്യക്തമാണ്. ഞാൻ നഹാസ് ഒരു സെക്കൻഡ്, ഞാൻ നഹാസിന് 2 മിനിറ്റ് കൊടുക്കുകയാണ്. അതിന് മുമ്പ് ആർക്കെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നഹാസ് സംസാരിക്കുമ്പോൾ ആരും ഇടപെടരുത്. നഹാസ് 2 മിനിറ്റ് കൊടുക്കണം. ആർക്ക് ആഡ് ചെയ്യാനുണ്ടോ അതിനകത്ത്? എന്തെങ്കിലും അടി ആണെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നഹാസ് 2 മിനിറ്റ് ഞാൻ കൊടുക്കുകയാണ്. ആരും നഹാസ് സംസാരിക്കുമ്പോൾ ഇടയ്ക്കരുത്. ഓക്കെ, നഹാസ് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോൾജിയർ ബ്രദർ ആൻഡ് അച്ഛൻ ബ്രദർ ലീ സിസ്റ്റർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ അവൻ എന്ന് പറയുന്നതും നാം എന്ന് പറയുന്നതും സിംഗിൾ പേഴ്സൺ ആണോ എന്നാണ് നമ്മുടെ ഒരു ചോദ്യം. അത് അത് ക്ലിയർ ആവുകയാണെങ്കിൽ എൻ്റെ ഡി പി ഇവിടെ ഇരിക്കുന്ന സ്പീക്കർ പാനലിൽ ഇരിക്കുന്നവരും അതോടൊപ്പം തന്നെ ഇത് കേൾവിക്കാരായിട്ടിരിക്കുന്നവരെല്ലാവരും എൻ്റെ ഡി പി നോക്കുക. ഇവിടെ സിംഗിൾ പേഴ്സൺ ഐ എന്നും വി എന്നും താങ്കൾ നേരത്തെ ഉദ്ധരിച്ചു. ഇവിടെ വർഗീസ് സഹോദരനും അതുപോലെ തന്നെ ബറോസ് സഹോദരൻ ഉദ്ദേശിച്ച അതേപോലെ ഞാനിവിടെ പറഞ്ഞു, ഇവിടെ രണ്ടും ഒരാളെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഡി പി ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കയറി പരിശോധിക്കാം. ഈ എങ്ങനെയാണ് ഈ സിംഗിൾ പേഴ്സണിനെ നാം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വി എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഐ എന്ന് പറയുന്നത് എപ്പോഴാണ് എന്ന് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കിട്ടുന്ന ഒരു ചെറിയ ഒരു ഡി പി ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ടത് മനസ്സിലാക്കിയിട്ട് വേണം ഇനിയും ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ എന്ന് തന്നെയാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ സഹോദരൻ ഇപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാൻ ആദ്യമേ ഒരൊറ്റ ഞാനെന്നല്ല ഇസ്ലാം മത വിശ്വാസികളായ ഒരു മുസ്ലിമിനും ഒരിക്കലും തർക്കമില്ലാത്തൊരു വിഷയമാണ് ഇത്. ഡയറക്റ്റ്ലി അല്ല, ഇതിനൊരു മാധ്യമ പ്രവർത്തകനുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ഒരു മാലാഖയാണ്. ആ മാലാഖ വഴി തന്നെയാണ് ഇത് നൽകപ്പെട്ടത്. നമുക്കറിയാം ഖുർആൻ മാറ്റിവെച്ചിട്ട് നമ്മൾ മറ്റ് ഗ്രന്ഥങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പഴയ നിയമത്തിലേക്ക് കടന്നാലും ശരി, എൻ്റെ പല ഘട്ടങ്ങളിലും ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ തന്നെയും അവിടെയും നമ്മുടെ പ്രധാനപ്പെട്ട പല പിന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ഒക്കെ ഇത് നൽകപ്പെട്ടതാരാ? ഏത് വഴി നൽകപ്പെട്ടു? എങ്ങനെയാണ് അവർ ബൈബിൾ രേഖപ്പെടുത്തിയത്? യേശുവിൽ നിന്നാണോ? തീർച്ചയായിട്ടും അല്ല.
അവർക്ക് ദൈവ വിളിപാടിന്റെ അടയാളത്തിൽ തന്നെയാണ് അവർക്ക് ലഭ്യമായതെന്ന് മനസ്സിലാക്കും. പിന്നെ അതുകൊണ്ട് നിങ്ങൾ ആ മാധ്യമ പ്രവർത്തക ആ ഒരു ഇതിനെ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് മഹോന്നതനായ പ്രപഞ്ച സൃഷ്ടാവായ നിങ്ങൾ വിശ്വസിക്കുന്ന യഹോവയ്ക്ക് കൊണ്ട് സൈന്യമെന്ന് പറഞ്ഞു. എന്താണ് സൈന്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു, അതിനാരും ഇവിടെ അഡ്രസ്സ് ചെയ്തില്ല, അതിന് ഉത്തരം ആരും തന്നില്ല. യഹോവയുടെ സന്നിധിയിലുള്ള സൈന്യം എന്താണ്? യഹോവയ്ക്കൊന്നും കഴിയാത്തത് കൊണ്ടാണോ സൈന്യത്തെ വെച്ചിരിക്കുന്നത്? യഹോവ എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവിന് ഒന്നും കഴിയാത്തത് കൊണ്ടാണോ യഹോവയുടെ പിന്നിൽ ഇത്രയും സൈന്യങ്ങൾ നിലനിൽക്കുന്നത്? അതൊന്നും അല്ല. അപ്പൊ നിങ്ങൾ കഴിഞ്ഞോ ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾ വിമർശിക്കുമ്പോൾ തെറ്റായ കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിലിട്ട് കൊടരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഐ എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതും എന്താണെന്നും താങ്കൾ ഉദ്ദേശിച്ചതുപോലെ വി എന്നാണ് അവിടെ ഇംഗ്ലീഷ് കൊടുത്തതെന്ന് പറഞ്ഞു. ഈ വി എപ്പോഴൊക്കെയാണ് പേഴ്സൺ ഒരു സിംഗിൾ പേഴ്സണെ അവതരിപ്പിക്കുന്ന എപ്പോഴാണെന്നുള്ളതിന് ഒരു വി പി ആണ്. ഞാൻ ഒരു ഉദാഹരണം ഇട്ടതേ ഉള്ളൂ, താങ്കൾക്ക് പരിശോധിക്കാം. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് പറഞ്ഞോളൂ. ആരാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. പ്രിയ സ്നേഹിത, ഈ യഹോവയ്ക്ക് സൈന്യം, അതായത് ദൂതന്മാരുണ്ട്, സൈന്യമായിട്ട് വന്നിട്ടുണ്ട്. പ്രിയ സ്നേഹിത, അതുപോലെ തന്നെ പിശാചിനും എന്ത് ചെയ്തു? സൈന്യമായിട്ട് കുറെ ദൂതന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചർച്ച ചെയ്യാൻ അറിയാമോ? ഞാൻ ഇതല്ല ചർച്ച ചെയ്യാതിരുന്നത്, ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോയത് കൊണ്ട് ആ വിഷയത്തിലേക്ക് പോയതാ. അതല്ലെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഒരുക്കമാണ്. മറ്റുള്ളവർ പറയട്ടെ, ആ ഈ ഒരു വിഷയത്തെ ഓർത്ത് ഞാൻ സംസാരിക്കാൻ ഒരുക്കമാണ്. അതായത് പിശാചിന് സൈന്യം ഉണ്ട് കൂട്ടുകാരെ. ഓക്കെ, പറഞ്ഞോളൂ ബാറോസ്. ആ ഓക്കെ, ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വി എന്ന പദത്തിന്. വി എന്ന പദത്തിന് ഞങ്ങൾക്ക് ആർക്കും തർക്കവിഷയമില്ല, പക്ഷേ ഒരേ സമയം രണ്ട് കോണ്ടെക്സ്റ്റ് വരുന്നതിലാണ് വിഷയം. ഇവിടെ ആൻറ്റിറ്റീസ് ഹൂ ഹി ഹാസ് സെൻറ്റ്, അല്ലെങ്കിൽ അവിടെയും വി ചേർക്കണമായിരുന്നു. ആൻറ്റിറ്റീസ് വി ഹാസ് സെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത പദത്തിൽ വി ചേർത്താൽ കുഴപ്പമില്ലായിരുന്നു. ഒരേ പ്രയോഗങ്ങൾ ഒരേ സമയത്ത് ഒരേ കോണ്ടെക്സ്റ്റ് വരുന്നതുകൊണ്ട് ആർക്ക് എതിർപ്പില്ല സാറേ. ഇവിടുത്തെ ഏത് ഇതിലെടുത്താലും അവിടെ രണ്ട് കോണ്ടെക്സ്റ്റുകളാണ് വരുന്നത്. ആൻറ്റിറ്റീസ് ഹി, അത് കഴിഞ്ഞിട്ട് വി, അല്ലെങ്കിൽ ഐ പറഞ്ഞിട്ട് പിന്നെ ഹീ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറയുന്നു, അവനെന്ന് പറയുന്നു, ഞാനെന്ന് പറയുന്നു. ഈ അവനും ഞാനും എങ്ങനെ ഒന്നാകുമെന്നാണ് ചോദ്യം വരുന്നത്. അതിന് മറുപടി പറയാം, താങ്കൾ വി എന്ന പദം, അതെ താങ്കളുടെ ഡി പി തന്നെ, നിങ്ങളുടെ ഡി പി ഇട്ടിരിക്കുന്നത് കറക്റ്റ് കാര്യം. വി എന്ന പദത്തിന് ആർക്കും തർക്കമില്ല ഇവിടെ. ഇവിടെ ഒരേ സമയം രണ്ട് കോണ്ടക്സ് വരുന്നതിനെ വിഷയം, അതിനാ മറുപടി തരേണ്ടത്. അതിന് മറുപടി താ താങ്കൾ. അതാദ്യമേ ഞാൻ പറഞ്ഞു, താങ്കൾ കേട്ടില്ലായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു, ലോജിക്കലായിട്ട് ഒരു സംസാരിച്ചായിരുന്നു. ഇവിടെ ഇരുന്ന ലീ സിസ്റ്റർ, സോൾജിയർ, അച്ഛൻ, കുഞ്ഞു ബ്രദർ എല്ലാവരും കേട്ടിട്ടുണ്ട്. താങ്കൾ കേട്ടോ ഇല്ല എനിക്കറിയില്ല. അതിപ്പം ആ വഴിക്ക് നിന്നൊക്കെ നിങ്ങൾ മാറി, ഞാൻ ഏതാണ്ട് പിന്നെ പൊട്ടത്തരങ്ങൾ പറയുന്ന ഒരാളാണെന്ന നിലയിൽ എന്നെ ചിത്രീകരിച്ചത് കൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ എവിഡൻസുമായിട്ട് വന്നത്. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് എവിഡൻസ് തരാം. ഒരേ സന്ദർഭത്തിൽ തന്നെ ഒരേ അല്ലല്ല ഒരു മിനിറ്റ് ആരും ഇടപെടരുത്. ഒരേ സമയത്ത് തന്നെ ബൈബിളിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഞാൻ വചനം എടുത്ത് കാണിക്കാം. ഒരേ സമയം തന്നെ അവനെന്നും നാമെന്നും പറയുന്ന വചനങ്ങൾ വേണമെങ്കിൽ പിന്നെ ബൈബിളിൽ നിന്ന് വേറെ, ഞാൻ ഇപ്പോൾ ബൈബിളിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ വിഷയം അല്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മുഹമ്മദ് നബി പരിചയപ്പെടുത്തി അള്ളാഹു ആണോ സൃഷ്ടാവായ ദൈവം എന്ന ഒരു ചോദ്യം കഴിഞ്ഞ 10-13 ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ വന്നായിരുന്നു. എൻ്റെ ബഹുമാനിയായ ലീ സിസ്റ്ററാന്ന് തോന്നുന്നു, അപ്പോൾ തന്നെ എന്നെ പിന്നെ എൻ്റെ പേര് നോക്കിയിട്ട് അപ്പോൾ അടിച്ച് വെളിയിൽ കളഞ്ഞു. ഞാൻ അപ്പോഴേ നോട്ട് ചെയ്തു, എങ്കിലും പലപ്പോഴും വരാൻ ശ്രമിച്ചിട്ടുണ്ട്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കയറാൻ സമയം കിട്ടിയിട്ടില്ല. എൻ്റെ പിന്നെ ഈ പറയുന്ന അച്ഛൻ കുഞ്ഞു ബ്രദർ, സോൾജിയർ ബ്രദർ, അതുപോലെ തന്നെ നിങ്ങളെല്ലാം എല്ലാവരും, ഞാൻ ബിജു ഒക്കെ ഇവിടെ അത് സംഭവിച്ച കാര്യമാണ്. ഞാനൊരിക്കൽ വന്നിട്ടുണ്ട്, എന്നെ ലീ സിസ്റ്റർ തന്നെയാണ് എന്നെ വെളിയിലാക്കിയത്. അദ്ദേഹം വേറെ എന്തൊക്കെ അപമാനം പറയാൻ വന്നെയാന്ന് പറഞ്ഞു. വേറെ പേരിലാണ് വന്നത്? അന്ന് എന്റെ അറബി നെയിം അല്ലായിരുന്നു, നഹാസ് പേരൂർ എന്നായിരുന്നു എന്റെ പേര്. അല്ലല്ല, ഡി പി ഒക്കെ ഒന്ന് തന്നെ പേര്, പിന്നെ ചിലപ്പോൾ അറബ് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ വരും, പക്ഷേ എൻ്റെ പ്രൊഫൈലിൽ ഒരിക്കലും വ്യത്യാസം. സോൾജിയർ എന്നൊക്കെ അറിയാം കൃത്യമായിട്ട്, അല്ലെങ്കിൽ സോൾജിയർ പറയട്ടെ, എൻ്റെ പിന്നെ പ്രൊഫൈലിൽ എന്തെങ്കിലും വ്യത്യാസം, ഇതുവരെ സോൾജിയർ കണ്ടിട്ട് വ്യത്യാസം, പേരിനകത്ത് ചിലപ്പോൾ വ്യത്യാസം വരുമെന്നല്ലാതെ. ഓക്കെ 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 ഓക്കെ, ഞാൻ സാധാരണമായിട്ട് വിട്ടുപോയെന്നേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നാമെന്ന് ബൈബിളിൽ പറയുന്നതിന് അതിനൊരു ഉദ്ദേശം ഉണ്ട് കൂട്ടുകാരാ. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതായത് ദൈവം, ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ആത്മാവ് നാം എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കൂട്ടുകാരൻ അതുപോലെ മൂന്നെണ്ണത്തിന് ചേർത്തിട്ടാണോ ഈ അള്ളാഹുവിന് അള്ളാഹു നാമെന്ന് പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് ആ വിഷയം വിട്ടിട്ട് അവർ ചോദിക്കുന്നതിന് മറുപടി കൊടുക്കും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാൻ വന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഇവിടെ നമ്മൾ നിന്നത്, ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഖുർആൻ നിങ്ങൾ കൊണ്ടുവന്ന ആറിൻ്റെ
പിന്നെ 199 അല്ലേ, സോറി, അതിൽ തന്നെ നിന്ന് സംസാരിക്കുന്നത്. അവിടെ വിഷയം എന്തായിരുന്നു? നിങ്ങൾ പിന്നെ കൊണ്ടുവന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്ന മഴ വർഷി അല്ല, ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ ഒരുത്തൻ, അതുപോലെ തന്നെ അതിൽ നിന്ന് ഇവിടെ പിന്നെ ഉൽപ്പന്നങ്ങൾ, അതായത് ഇവിടെ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റൊരാൾ, ഇത് രണ്ടും രണ്ടല്ലേ എന്നാണ് ചോദിച്ചത്. ഇവിടെ സാന്ദർഭികമായിട്ട് അങ്ങനെ ഒരു ഇതില്ല. ഞാൻ ആദ്യമേ ലോജിക്കി പറഞ്ഞു, ഒരു രാജാവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ആ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. അല്ല, ഇദ്ദേഹത്തിന് മനസ്സിലാക്കി ഉദാഹരണം പറയാം. ഇദ്ദേഹത്തിന് ഉദാഹരണമായിട്ട് ഞാനിപ്പം പറഞ്ഞു, ഇപ്പൊ തന്നെ രാജാവിന്റെ കാലത്താണെങ്കിൽ പോലും ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം ബൈബിളിൽ ഒരു വാക്യം നോക്കുന്നുണ്ട്, ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്തുണ്ട്, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അവിടെ ഒരു കോണ്ടക്സിന്റെ വ്യത്യാസം വരുവാണെങ്കിൽ നാം എന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസമായി, അപ്പൊ അവിടെയും ചോദ്യം ചെയ്യേണ്ടി വരും, ആ ഒരു കോണ്ടക്സിനെ ചോദ്യം ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ ഒറ്റ ഇത് എന്താ സംഭവം അറിയാവോ? ഒരു സൂറയ്ക്കകത്ത് ഒരധ്യായത്തിനകത്ത് ഒരേ ലൈനിലായി വിഷയം വരുന്നേ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, ഇവിടേക്ക് അച്ചൻകുഞ്ചാനെ ചൂണ്ടിക്കാണിച്ചു വന്നത് ഇവനാണ് ഇവിടുത്തെ തക്കാളി മേടിച്ചത്, പക്ഷെ തിന്നു ഞാനാന്ന് പറഞ്ഞ ഞാനും മേടിച്ചയാളും തിന്നയാളും ഒരാളാവുന്ന എങ്ങനെയാ? അവനാണ് തക്കാളി മേടിച്ചത് പക്ഷെ തിന്നു ഞാനാന്ന് പറഞ്ഞ എങ്ങനെയാ സുഹൃത്തെ? അതെങ്ങനെ അങ്ങനെ നിങ്ങൾ എന്ത് പറഞ്ഞു അതിനെ ഒന്നിപ്പിക്കാൻ നോക്കും? ഇവിടുത്തെ കോൺഗ്രസിന്റെ ഒരേ ഇതിൻ്റെ അകത്താണ്, അതേസമയം ഒരു അധ്യായത്തിൻ്റെ അകത്ത് നാമെന്ന് പറയുന്നു, മറ്റൊരു അധ്യായത്തിൻ്റെ അകത്ത് ഞാനെന്ന് പറഞ്ഞു. ആർക്കും തർക്കവിഷയമില്ല, ഇത് ഒറ്റ ലൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. അവനാണ് ആകാശത്ത് നിന്ന് വെള്ളം ഒരുക്കി തരുന്നത്, അത് മുഖേന നാം മുള പൊട്ടിക്കുന്നു. ഇതെങ്ങനെയാ നിങ്ങൾ ഒന്നിപ്പിക്കാൻ പോകുന്നത്? ഇതിനെ ബാറോസ്, ഇവിടെ ഇതാണ് സംഭവം. വർഗീസ് സാർ പറഞ്ഞു രാവിലെ കഴിച്ച് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് വർഗീസ് സാർ രാവിലെ പറഞ്ഞതുപോലെ ഇവർക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ മിസ്റ്റേക്ക് ഒക്കെ എങ്ങനെ ഉണ്ട്, ശരി, ഞങ്ങളുടെ ഖുറാനിൽ ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഇവർ പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ശരി, ഇത് മനുഷ്യന്റെ കൈകടത്തലുകൾ വന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പക്ഷെ അത് പറയില്ല. പക്ഷെ ഇദ്ദേഹത്തോട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷെ ഇതിൽ നല്ല ഇവർ ഡൈവേർട്ട് ആക്കിക്കൊണ്ടുപോയി. ഞാൻ ചോദിച്ച ചോദ്യം 6:110 ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാണ് അവൻ, അവന് എങ്ങനെ കുട്ടി ഉണ്ടാകും? അവന് കാമുകയില്ലല്ലോ, അവൻ പടച്ചതാണ് എല്ലാം, എല്ലാം അറിയുന്നവനുമാണ്. അപ്പോ സർവശക്തനായ സർവത്തെയും സൃഷ്ടിച്ച പടച്ചവന് ഒരു കുട്ടി ഉണ്ടാകണമെങ്കിൽ ഒരു കാമുകയില്ലാത്ത ഒരു കുറ്റം കൊണ്ട് അല്ലെങ്കിൽ കാമുകയില്ലാതായി പോയതുകൊണ്ട് കുട്ടി ഉണ്ടാക്കാൻ കഴിവില്ല. അപ്പൊ ഈ പടച്ചവൻ ഇത്രേ ഉള്ളോ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ ഈ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം അത് അദ്ദേഹം പറഞ്ഞു മലക്ക് പറഞ്ഞാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കുട്ടി കാമുകയില്ലാതെ കുട്ടി ഉണ്ടാകാനായിട്ട് ഉണ്ടാക്കാൻ കഴിവില്ലേ അള്ളാഹുവിന്? അപ്പൊ എങ്ങനെയാണ് സർവശക്തനാകുക എന്നായിരുന്നു എൻ്റെ ചോദ്യം. അതിനെ തട്ടിവിട്ടിട്ട് ഇത്രയും സമയം ഈ അവനിലേക്ക് കയറി പിടിച്ചിട്ടാണ് പിന്നെ ഇത് 6:99 ഒക്കെ കയറിപ്പോയത്. അപ്പൊ എങ്ങനെ ലീ സിസ്റ്റർ പറഞ്ഞ 6 എത്ര എത്ര പറഞ്ഞത് ഒന്ന് പറയാമോ? അല്ലല്ല, റഫറൻസ് ഒന്നും പറയട്ടെ. അല്ല, റഫറൻസ് ചോദിച്ചതാ, എത്ര പറഞ്ഞ 6 എത്ര? വരാനിരിക്കട്ടെ, നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ അപ്പത്തേക്ക് നോക്കാമല്ലോ. 6 എത്ര ലീ സിസ്റ്റർ പറഞ്ഞത്? 6 എത്രയാ? 110. അല്ല, 6:110 ലീ സിസ്റ്റർ ഇപ്പൊ പറഞ്ഞാണക്കാന്നാ പറഞ്ഞിരിക്കുന്നേ. ഞാൻ ഇടപെട്ട അതുകൊണ്ടാണ് ഒരു സെക്കൻഡ്. നഹാസേ, നഹാസ് ഇവിടെ ഇട്ട ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡി പി അനുസരിച്ച് ആ ഡി പി നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. നഹാസ് ഇട്ടിരിക്കുന്നത് ഐ ആൻഡ് വി ആണ് നഹാസ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഹി ആൻഡ് വി ആണ്. അപ്പൊ ഹി ആൻഡ് വി എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ചോദ്യമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഡി പി ആണ് നഹാസ് ഒരു പെയിന്റ് അടിക്കുവാനായിട്ട് കൊണ്ടിട്ടിരിക്കുന്നത്. ഇവിടെ ഐ ആൻഡ് വി ആണെങ്കിൽ നോ പ്രോബ്ലം, ഐ ആൻഡ് വി മഹാരാജാവ് പറയുന്ന പോലെ ഐ ആൻഡ് വി. ഇവിടെ ഹി എന്ന് പറയുമ്പോൾ അതൊരു തേർഡ് പേഴ്സൺ ആണ്, അത് ആ പറയുന്ന ആളുമായിട്ട് ഒരിക്കലും യോജിക്കില്ല. അപ്പൊ താങ്കളുടെ ആ ഒരു ലോജിക് പോലും ഇവിടെ പിടിക്കുന്നില്ല. ഒന്ന് മുട്ടി പ്ലീസ്. വർഗീസ് അച്ചാൻ ഒന്ന് ബ്ലിങ്ക് ചെയ്തിരുന്നു, എന്താ അടിയാണല്ലോ, അടിയുള്ളൂ. അതിനുശേഷം സാജു പാസ്ന് കുറെ സമയമായി, അതിനുശേഷം ഞാൻ നഹാസിലോട്ട് വരാം. നഹാസ് ഇടയ്ക്ക് കയറരുത്. ആ 6:110 നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, വർഗീസ് അച്ചാൻ പറഞ്ഞോളൂ. ഈ പറഞ്ഞത് മുഴുവൻ ഇപ്പൊ സോൾജിയർ ബ്രദർ പറഞ്ഞതുപോലെ ഈ ഹിയും ബിയും
ഒക്കെ അതൊക്കെ പറഞ്ഞതുപോലെ എല്ലാം തെറ്റാണ് പറഞ്ഞത്. ഇനി ന്യായീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ലീസിസ്റ്റിനോട് ഒരു അഭിപ്രായം പറയുകയാണ് കേട്ടോ. ഈ ഈ വെള്ളം ഇറക്കിയ ആളും പിന്നെ മഴ പെയ്ച്ച ആളും ഒരാൾ തന്നെയാണ്. കാരണം മുഹമ്മദ് തന്നെയാണ് ഈ മുഹമ്മദ് തന്നെയാണ് വെള്ളം ഇറക്കുന്നതും മുഹമ്മദ് തന്നെയാണ് കൃഷി. കാര്യം അള്ളാഹു തന്നെയാണ് മുഹമ്മദ്. 33 ഈ സംഘടിത കക്ഷിക്കകത്തൊരു വാചകമുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ വെളിപ്പെടുത്തുവാൻ ഇരുന്ന കാര്യം നീ നിൻ്റെ മനസ്സിലുണ്ടെന്ന്. അള്ളാഹു വെളിപ്പെടുത്താൻ ഇരുന്ന കാര്യം മുഹമ്മദിൻ്റെ മനസ്സിൽ അങ്ങനെ വരും? അള്ളാഹു മനസ്സിൽ വെച്ചേക്കത്ത ലോകത്തർക്കിൽ അറിയാൻ പറ്റുമോ? പക്ഷെ അള്ളാഹു മനസ്സിൽ വെച്ച കാര്യം, വെളിപ്പെടുത്താൻ ഇരുന്ന കാര്യം മുഹമ്മദിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ അഹം മുഹമ്മദും അള്ളാഹു ഒന്നാണെന്നല്ലേ. അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ ആലങ്കാട് സാർ ഇച്ചിരി മുമ്പ് പറഞ്ഞതുപോലെയുള്ള പ്രശ്നമാണ്. ഈ ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ട് മുഹമ്മദിൻ്റെ ഉള്ളിൽ, അത് ഇടയ്ക്കിടയ്ക്ക് ഇനി വെളിവരും. അപ്പോൾ ആദ്യം അവനെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി മറന്നുപോയി, പിന്നെ അവനെന്ന് തന്നെ അതിന് ബാക്കി പറയേണ്ടെന്നുള്ള കാര്യം. വിശ്വസാഹിത്യത്തിൽ ഒന്നാമത് നിൽക്കുന്നത് കൊണ്ട് സാഹിത്യകാരനായ മുഹമ്മദ് ഈ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു അറിയാമോ? ഈ ഐ എന്നുള്ള സ്ഥാനത്ത് അവനെന്ന ഹീ എന്നുള്ള സ്ഥാനത്ത് പിന്നീട് അവൻ കൃഷി നനയ്ക്ക് ഫലം പുറപ്പെടുവിക്കും എന്ന് പറയുന്നതിന് പകരം പുള്ളി കയറി ഞാനത് അങ്ങ് പറഞ്ഞുപോയി. അപ്പോൾ ആ ഡുവൽ പേഴ്സണാലിറ്റി ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്തേലേ പറ്റത്തുള്ളൂ. അതാണ് എന്തൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഓക്കെ, താങ്ക് യു വർഗീസ്. സാജു പാഷ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, അതിനുശേഷം നമുക്ക് നഹാസിലോട്ട് പോവാം. സാജു പാഷ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? സാജു പാഷ മ്യൂട്ടഡ് ആണ്. ഓക്കെ, ഞാൻ ചില മിനിറ്റുകൾ മാത്രം സംസാരിക്കാം. ഇവിടെ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങൾ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വിശുദ്ധ ബൈബിളില് സൃഷ്ടികർത്താവായ യഹോവ ആ ദൈവത്തിന്റെ പേര് എല്ലാം സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് മറ്റൊരു ദൈവത്തെക്കുറിച്ചും സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ചും പറയുമ്പം ഇത്ര വലിയ സംശയങ്ങൾ നമുക്കുണ്ടാകുന്നത്. മാത്രമല്ല, ഖുറാനിൽ ഇലാഹുകൾ എന്ന് ഒക്കെ ഉപയോഗിക്കുന്നു പല ഭാഗങ്ങളിലും. മാത്രമല്ല, അവൻ ഇലാഹുകളെയൊക്കെ ഏക ഇലാഹാക്കിയിരിക്കുന്നു. ഇത് ആശ്ചര്യകരമായ ഒരു കാര്യം തന്നെ എന്ന് പറയുന്നു. മാത്രമല്ല, സൃഷ്ടികർത്താക്കളെ കുറിച്ച് 37 സൂറ 125 പറയുക, വിധികർത്താക്കൾ എന്ന് പറയുക, ഒന്നിൽ കൂടുതൽ ഉള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് നമ്മൾ പല ഭാഗത്ത് ഇങ്ങനെ ഖുറാനിൽ കാണുന്നുണ്ട്. മാത്രമല്ല, അള്ളാഹുവിനോട് കൂടെ നബിയും കാരുണ്യം ചൊരിയുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ ഖുറാനിൽ പല ഭാഗത്ത് നമ്മൾ കാണുക, അത്യുന്നത സഭ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇവിടെ അവനും ഞാനും എന്ന് പറയുന്ന, നാമും എന്ന് പറയുന്ന ഒരു പദം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതും തുടർമാനമായി ഖുറാനിൽ പലയിടങ്ങളിൽ അത് ആവർത്തിച്ചിരിക്കെ അതൊരു സംശയം വരിക സ്വാഭാവികമായ കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ ചോദിച്ചതെന്നാൽ മറുപക്ഷത്തിൽ നിന്ന് ഉത്തരം ശരിയായി വ്യക്തമായി നമുക്ക് ബോധ്യമാകുന്നില്ല. മാത്രമല്ല, ഇത് നൽകിക്കൊടുത്തത് മുഹമ്മദാണ്. നമുക്ക് അപ്പോൾ സംശയം കൂടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സൂറ 7:166 വായിക്കുമ്പോൾ അവരെ കുരങ്ങുകളാക്കിയെന്ന, മനുഷ്യരെ കുരങ്ങുകളാക്കുക ഉണ്ടാകും. അപ്പൊ അത് നമ്മുടെ മനസ്സിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വിശ്വസിക്കാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുക. നമ്മള് ഹദീസുകള് സോഹീ മുസ്ലിമില് നമ്മൾ വായിക്കുമ്പോൾ 49 1504 ഇസ്രയേലി ഗോത്രക്കാരെ എലികളാക്കി ഇരിക്കുന്നു എന്ന് മുഹമ്മദ് പറയുക. ചില എലികളാക്കിയപ്പോൾ ഇത് ഇന്ന ഗോത്രക്കാരാണ് എന്ന് മുഹമ്മദ് പറയുക. എലികളെ കണ്ടപ്പോൾ അത് മനുഷ്യരാണെന്ന് തോന്നുകയാണ്. മാത്രമല്ല, 41 സോഹീ മുസ്ലിം 1324 വാക്യത്തിൽ നമ്മള് ഉടുമ്പുകളെ കാണുമ്പോൾ മുഹമ്മദ് ഇത് തന്നെയാ പറയുന്നത്, ഉടുമ്പുകൾ ആ ഗോത്രക്കാരാണ്. ഉടുമ്പുകൾ, ഞാനതൊന്നും സമയം കൂടുതൽ കളയണ്ടെന്ന് വിചാരിച്ചാ വായിക്കാത്തത്. അപ്പോൾ ഉടുമ്പുകളെ കാണുമ്പോൾ അത് മനുഷ്യരാണെന്ന് പറയുക, എലികളെ കാണുമ്പോൾ അത് മനുഷ്യരാണെന്ന് തോന്നുക. ഖുറാനില് മനുഷ്യരെ കുരങ്ങുകളാക്കി അള്ളാഹുവിനെ കുറിച്ച് പ്രതിപാദിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഗ്രന്ഥം തന്നെ ഒരു സംശയാസ്പദമായി തീരുകയാണ് ഇതിന്റെ സൃഷ്ടി കർമ്മങ്ങളെ കുറിച്ച്. മാത്രമല്ല, സൂറ 24:45 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വെള്ളത്തിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും
ഉളവായതെന്ന് നമ്മൾ വായിക്കുക. 25 സൂറ 25 54 നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യനെ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് പറയുക. മറുഭാഗങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായി ഖുറാനിൽ തന്നെ കാണുന്നുമുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇത് അവതരിപ്പിച്ച മുഹമ്മദിൽ നമുക്ക് സംശയങ്ങൾ വരുന്നത്. അവനൊന്നും നാമെന്നൊക്കെ പറയുന്ന ഈ പദപ്രയോഗങ്ങൾ എന്താണ്? മാത്രമല്ല, യഥാർത്ഥ സൃഷ്ടികർത്താവിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു വിശുദ്ധ ബൈബിളിൽ. ആ ദൈവത്തിനൊരു പേരുണ്ട്, യഹോവയാം ദൈവമാണ്. ആ ദൈവം സൃഷ്ടിച്ച രീതികളുണ്ട്. ആ ദൈവം ആകാശത്തിലെ പക്ഷികളെ ആകാശത്തിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു. ഭൂമിയിൽ നിന്ന് ഉളവാകേണ്ടവയെ ഭൂമിയിൽ നിന്ന്, ജലജന്തുക്കളെ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അതെല്ലാം വളരെ വ്യക്തമായി പറയുക. ആ ചിത്രീകരണം വളരെ വ്യക്തമാണ്. അപ്പൊ എല്ലാം വെള്ളത്തിൽ നിന്ന്, മനുഷ്യനെ വെള്ളത്തിൽ നിന്ന്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഈ വ്യത്യസ്തത നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ സൃഷ്ടികർത്താവെന്ന് പറയുന്ന അള്ളാഹു നമുക്കറിയാം, ഒരാളേ അതുള്ളൂ. അപ്പോൾ യഹോവയാം ദൈവം നമുക്കതറിയാം. അപ്പൊ ഇവിടെ മറ്റൊരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ, അതിന്റെ ചിന്തകൾ ഒക്കെ വളരെ വ്യത്യസ്തമായി നിലകൊള്ളുകയാണ്. അപ്പൊ ഒരു വിഷയം മാത്രമല്ല, ഒരു ആയത്ത് മാത്രമല്ല ഇവിടെ വിഷയമായി വരുന്നത്. അത് നൽകിയ വ്യക്തി, അത് കൊടുത്തെന്ന് പറയുന്ന വ്യക്തി, പിന്നെ ഇടയ്ക്ക് ഇവരാരോ ഒരു സഹോദരൻ സൂചിപ്പിച്ചു, മൂന്ന്, നിങ്ങൾക്ക് മൂന്നും നാലും ഒക്കെ തോന്നുമെന്ന് പറഞ്ഞു. അതല്പം കടന്നൊരു കൈയാണ്. 360 ഉള്ള ആൾക്കാരാണ് ഈ പറയുന്നത്. ഞങ്ങളുടെ ദൈവം ആരാണെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ആ ദൈവത്തിന്റെ ത്രിയേകത്വം, ആ ദൈവത്തിന്റെ ഏകത്വം, ഇതൊക്കെ ഓരോ ക്രൈസ്തവനും പഠിച്ചു വെച്ചിരിക്കുന്ന പാഠങ്ങൾ. അത് വിശദീകരിക്കാൻ അവർക്ക് സാധിക്കുക. പക്ഷേ 360 അതിൽ നിന്ന് ഒന്നിനെ എടുത്ത് അതാണ് ദൈവം എന്ന് പറയുമ്പോൾ, ഇനി അതല്ല മറ്റൊരാളെയാണ് അന്ന് എടുത്തിരുന്നതെങ്കിൽ ഇന്ന് ഒക്കെ എല്ലാ ഇസ്ലാമോ? ആ ഒരു വ്യക്തിയുടെ പുറകെ പോയേനെ മുഹമ്മദ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തത്? ലാത്തയായിരുന്നെങ്കിൽ, മനാത്തയായിരുന്നെങ്കിൽ, അവിടെയാണ് സൃഷ്ടികർത്താവ് ആരാണ് എന്നുള്ള ചിന്ത നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ പക്ഷം ഇവിടെ വ്യക്തമായി സൃഷ്ടികർത്തൃത്വത്തെ കുറിച്ച് ഉന്നയിക്കുന്ന ആ ചോദ്യങ്ങൾ ഇസ്ലാമിക പക്ഷത്തു നിന്ന് അതിന്റെ ഉത്തരം വരേണ്ടതുണ്ട്. അപ്പോൾ നാം അതുപോലെ, അവൻ ഇത് ഒരു ആയത്തും ഒന്നുമല്ല, പല ഭാഗത്തും ഈ ആയത്ത് തുടർമാനമായി വരികയാണ്. അപ്പോൾ അതൊരു സംശയക്കുഴപ്പത്തിലാണ്. ആയത്ത് മാത്രമല്ല, അത് നൽകിയ വ്യക്തി, അതെങ്ങനെ ഉണ്ടായി, ആ 360 ദേവി ദേവന്മാർ, എല്ലായിടങ്ങളിലും അതിന്റെ സംശയത്തിന്റെ ആ പുക ഉയരുന്നുണ്ട്. ഉത്തരം തരാൻ അവർക്ക് എത്രമാത്രം സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. താങ്ക് യു സജു പാസ്റ്റർ, വളരെ മനോഹരമായിട്ട് ഒത്തിരി ഡീറ്റെയിൽസിലോട്ട് പോയിട്ടുണ്ട്. ആഴങ്ങളിൽ പഠിച്ച ഒരു പഠനമാണ്. ഇനി നമുക്ക് വേറെ ആർക്കെങ്കിലും അടിയാനുണ്ടെങ്കിൽ ഞാൻ നവാസിലോട്ട് പോവുകയാണ്. നവാസ, ഇവിടെ ഒത്തിരി പോയിന്റുകൾ വന്നു. നമുക്ക് തൽക്കാലം 6:99 വിടാം, കാരണം അത് വെളുപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഡീപ്പ് വരെ ഇട്ടിട്ടും അത് വെളുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിനി ഇപ്പോ സജു പാസ്റ്റ് 2-4 പോയിന്റ് പറഞ്ഞു, ലീ സിസ്റ്റർ പറഞ്ഞ ഒരു ആയത്ത് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും 2 പോയിന്റ് എടുത്ത് നവാസിനെ സംസാരിക്കാം. ഓക്കെ, ഞാൻ ആദ്യം ആറിന്റെ 192 ആ ആദ്യം തന്നെ നിന്ന് സംസാരിച്ചിട്ട് ഞാൻ ലീ സിസ്റ്ററിലോടും പിന്നെ ഒരുപാട് വിഷയങ്ങൾ സഞ്ജു ബ്രദറോടെ പറഞ്ഞു, സജു ബ്രദറോടെ പറഞ്ഞു. എല്ലാമേ ഞാൻ നോട്ട് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ, ഞാൻ പാണ്ഡിത്യം ഒന്നുമുള്ള ആളല്ല, നിങ്ങളെപ്പോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. സോൾജറോടെ പറഞ്ഞു, അവിടെ എന്ന് പറഞ്ഞു, ഐ അവിടെ താങ്കൾ ഉന്നയിച്ചത് തന്നെ അവനെന്നാണ് പറയുന്നത്. ഒരിക്കലും ഐക്ക് അവനെന്ന ഒരു വാക്ക്, ഒരു ഉച്ചാരണം ഇംഗ്ലീഷിലില്ല. ഹി എന്ന് തന്നെയാണ് അല്ലേ? ഹി എന്ന് പറയുന്നത് എന്താണ്? താങ്കൾക്ക് അറിയാമായിരിക്കും, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നു. താങ്കൾ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇവിടെ ലീ സിസ്റ്റർ പറഞ്ഞ 6:110 ഞാനിപ്പോൾ 2 ഡി പി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ട് ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് ഇവിടെ സംസാരിച്ചത്. എനിക്കറിയില്ല, ഞാൻ അത് എടുത്തു ചോദിച്ചു. ആദ്യമേ അത് ചോദിച്ചു. അതുപോലെ തന്നെ അവരത് കൃത്യമായിട്ട് അത് കൊണ്ട് തരാമെന്ന് പറഞ്ഞെങ്കിലും അതിന് അഡ്രസ്സ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് അത് തന്നെ 6:110 തന്നെ നിങ്ങൾക്കൊക്കെ പരിശോധിക്കാൻ ഞാൻ ഡി പി ആയിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് ബാക്കി നോക്കിക്കോളാം. ഇവിടെ ലീ സിസ്റ്റർ പറഞ്ഞ ഒരു ആശയവും അതിനകത്തില്ല, ആ വചനത്തിലില്ല. പിന്നെ ലീ സിസ്റ്ററെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. അവർ ഒരു പക്ഷേ ആയത്തിൻ്റെ നമ്പരോ മറ്റോ കാര്യങ്ങളോ തെറ്റിപ്പോയതായിരിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന. അവർ നല്ല പാണ്ഡിത്യമുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ സജു ബ്രദർ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു.
അതായത് മനുഷ്യനെ കുരങ്ങാക്കിയ വിഷയങ്ങളും അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ ശ്വസിക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ ഒരു മനുഷ്യനെയും കുരങ്ങനാക്കിയിട്ടില്ല. ഇത് മോശ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ശബത്ത് നാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയുന്ന സംഭവത്തിലാണ് ആ വിഷയം അവിടെ പറയുന്നത്. ഇനി താങ്കൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ പറയാം. താങ്കൾ വിശ്വസിക്കുന്ന പഴയ നിയമത്തിൽ തന്നെ മോശ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ വടി കൊണ്ട് ദൈവിക കൽപ്പനകൾക്കനുസരിച്ച് പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട്. തവളകളെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുപ്രാണികളെ കൊതുകുകളെ ഉണ്ടാക്കിയിട്ടുണ്ട്, മൂട്ടകളെ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ പേനിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അത്ഭുതമായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ ദൈവിക പിന്നെ വെളിപ്പാടുള്ളവർക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന് സാധിക്കും, ദൈവത്തിന് എന്തും സാധിക്കും. താങ്കൾ ഒരിക്കലും കരുതിരിക്കരുത്. പ്രപഞ്ച സൃഷ്ടാവായ ഞാൻ വിശ്വസിക്കുന്ന ദൈവമായാലും താങ്കൾ വിശ്വസിക്കുന്ന ദൈവമായാലും ഏത് ദൈവവുമായിട്ട് പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവത്തിന് എന്തും സാധ്യമാണ്, അസാധ്യമായ ഒന്നുമില്ല എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. പിന്നെ അതിനെയൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഖുർആനിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആക്ഷേപിക്കാൻ വരരുത്. ഒരിക്കലും അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ കൈവശം അല്ലല്ല, എൻ്റെ സമയത്ത് കയറരുത്. താങ്കൾക്ക് പറയാനുള്ള അവസരം നൽകും. എനിക്ക് ഓക്കെ താങ്ക് യു സോൾജിയർ ബ്രദർ. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പ്രവാചകന്മാർക്ക് ദൈവത്തിൻ്റെ അറിവോടുകൂടി എന്തും ചെയ്യാം. ഇവിടെ യേശു പ്രവാചകൻ എന്ത് അത്ഭുതങ്ങൾ നടത്തി? വെള്ളപ്പാണ്ടുവരെ ഉള്ളവരുടെ പാണ്ട് മാറ്റി, കണ്ടു കാണാത്തവരൻ്റെ കണ്ണ് സുഖപ്പെടുത്തി, അങ്ങനെ പല മരണപ്പെട്ടവനെ ജീവിപ്പിച്ചു. ഇതൊക്കെ ഖുർആനിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ അധികാരം നൽകിയത് കൊണ്ട് ചെയ്തത് എന്ന് തന്നെയാണ് ഖുർആൻ വചനം പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാർക്കും നൽകിയിട്ടുണ്ട് ആ അത്ഭുത സിദ്ധി എന്ന് താങ്കൾ ഇവിടെ ഉന്നയിക്കേണ്ട കാര്യമില്ല. പ്രപഞ്ച സൃഷ്ടാവിന് എന്തും സാധ്യമാണ്. അതുപോട്ടെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ താങ്കൾ ഈ പറഞ്ഞ കണക്ക് ഞങ്ങളുടെ വിശ്വാസം ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. കാരണം ഒരു 10 സെക്കൻഡ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ ആദ്യമേ വന്നപ്പോഴേ സോൾജിയറിനോട് പറഞ്ഞു എനിക്ക് അരമണിക്കൂർ ടൈമേ ഉള്ളൂ, എങ്കിലും വിലയേറിയ 50 മിനിറ്റ് വന്ന അച്ചുകുഞ്ഞു ബ്രദർ ഉൾപ്പെടെയുള്ള ലീൻ സിസ്റ്റർ, സോൾജിയർ ബ്രദർ, അതുപോലെയുള്ള മറ്റ് സഹോദരന്മാർക്ക് ബിജു ബ്രദറൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഞാൻ ഒരു 5 മിനിറ്റ് ഇവിടെ തുടരും. പക്ഷേ എനിക്ക് മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഒളിച്ചോടുകയല്ല, ആദ്യമേ പറഞ്ഞു. അതുകൊണ്ടാണ് വീണ്ടും നിങ്ങൾ അവസരം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് സംവദിക്കാൻ തയ്യാറാണ്. ഓക്കെ താങ്ക് യു. നഹാസ് പറഞ്ഞിരുന്നു 6 മണിക്കൂർ ഉള്ളെന്ന് പറഞ്ഞിരുന്നു, കറക്റ്റ് ആണ്. ഒരിക്കലും ഞങ്ങൾ പറയില്ല ഒടിച്ചോളിന്ന്. ഓക്കെ, ഇനി ഞാൻ പോകുന്ന ലീ സിസ്റ്ററോട്ടാണ്. ഇവിടെ നഹാസ് പറഞ്ഞു 6:110 ലീ സിസ്റ്റർ പറഞ്ഞ പോലെ ഒന്നുമല്ല, വേറെ എന്തോ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്താണെന്ന് നഹാസ് പറഞ്ഞില്ല. ലീ സിസ്റ്ററോട് ആണോ സജു പാഷന് മറുപടി ഉണ്ടോ? അപ്പൊ സോഞ്ചരെ 101 ലീ സിസ്റ്ററെ 101 ലീ സിസ്റ്റർ പറഞ്ഞ ഇത് ആയത്ത് അല്ല സോൾജർ പറഞ്ഞ, ഞാൻ ലീസ്റ്റർ കുറ്റം പറഞ്ഞല്ല, പക്ഷെ അങ്ങനെയല്ല, ആ വചനമല്ല പറഞ്ഞിരിക്കും. നമ്പർ മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു. സാജി വേറെ ഉത്തരം, സാജി പാഷ ഉത്തരം കൊടുക്കും, വേറെ ആരാണ് ഉണ്ടോ? അല്ല സാജി പാഷ ഇല്ലെങ്കില് നമ്മുടെ ആലങ്ങാട് ഉത്തരം കൊടുക്കുവോ? ആരാണ്? കാരണം മറുപടി പറയാനുള്ള സമയമില്ല, ഉത്തരം കേട്ടുകൊണ്ട് പോകത്തേ ഉള്ളൂ. സാജി പാസ കേൾക്കുന്നുണ്ടോ? സാജി പാസ, ഓക്കെ ഓക്കെ, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ശബ്ദം ലാസ്റ്റ് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. എന്നാലും ഞാൻ അദ്ദേഹം ആദ്യം പറഞ്ഞത് മോശ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പഴയ നിയമത്തിന് മോശ പേനുണ്ടാക്കി വെള്ളത്തെ തീയാക്കി വെള്ളത്തെ വ്യക്തമാക്കി ആ കാര്യങ്ങൾ ആ അത്ഭുതങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു മനുഷ്യനെ കുരങ്ങാക്കിയ സംഭവം ബൈബിളിൽ ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ശബത്തിനോടനുബന്ധിച്ചുണ്ടായിന്ന് അതാ നമ്മൾ ചോദിക്കുന്ന, എവിടെയാണ് ആ സംഭവം? അങ്ങനെ ആ സംഭവം ഉണ്ടായിട്ടില്ല. ദൈവം ഒരിക്കലും അങ്ങനെ കുരങ്ങന്മാരാക്കി തീർത്തിട്ടില്ല. മനുഷ്യരെ ഒരിക്കലും അങ്ങനെ ചെയ്ത ഒരു സന്ദർഭമില്ല. കുരങ്ങന്മാരാക്കുക അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഖുറാനിൽ 7:166 കുരങ്ങന്മാരാക്കി എന്ന് പറയുമ്പോൾ അത് എവിടെ, അങ്ങനെ എവിടെയാണ് ഉണ്ടായത്? അത് പഴയ നിയമത്തിൽ കാണണ്ടേ? അദ്ദേഹം പറഞ്ഞു അത് മുഹമ്മദ് ചെയ്ത കാര്യമല്ല, മോശ ചെയ്ത കാര്യമാണ്. ഓക്കെ, പക്ഷെ അത് മോശ ചെയ്തതാണെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണണ്ടേ? ശബത്ത് ദിവസങ്ങളിൽ ശിക്ഷ ലഭിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. ശബത്ത് ലംഘിച്ചാലുള്ള ശിക്ഷയെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുമുണ്ട്. എന്ത് ശിക്ഷയാ കൊടുക്കുക?
അവിടെ ഒരിക്കലും കുരങ്ങന്മാരാക്കുമെന്ന് ദൈവം ഒരു നാളും പറഞ്ഞിട്ടില്ല, കുരങ്ങന്മാരാക്കിയിട്ടുമില്ല. അതുകൊണ്ടാണ് അത് എവിടെ എപ്പോൾ എങ്ങനെ സംഭവിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഉത്തരം തരാൻ പറ്റിയിട്ടില്ല, തരാൻ പറ്റിയല്ല, കാരണം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടായാലല്ലേ പറ്റുള്ളൂ. എന്നാൽ നമ്മള് രണ്ടാമത് ചോദിച്ച കാര്യം ഹദീസുകളാണ്, സ്വഹീഹ് മുസ്ലിമിൽ നിന്നാണ് നമ്മൾ എടുത്തത്. എലികളെ കാണുമ്പോൾ ഇത് മനുഷ്യരാണെന്ന് തോന്നുക, ഒരു ഗോത്രമാണെന്ന് തോന്നുക. നമുക്ക് അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ വായിച്ചു കൊടുക്കാമായിരുന്നു. ഉടുമ്പുകളെ തിന്ന കാര്യം ഒരാൾ പറയുക, അപ്പൊ മുഹമ്മദ് പറയും ഞാനതിനെ തിന്നില്ല. എന്താ കാര്യം ചോദിക്കുമ്പോൾ മുഹമ്മദ് പറയും അത് ഇന്ന ഗോത്രക്കാരായിരിക്കും, ഉടുമ്പുകൾ ഇന്ന ഗോത്രക്കാർ ഇന്ന മനുഷ്യരായിരിക്കും എന്ന് പറയുക. അപ്പോൾ എലികൾ, ഉടുമ്പുകൾ, അവരെയൊക്കെ മനുഷ്യരായി തോന്നും, ഇവിടെ കുരങ്ങന്മാരും. ആ ഒരു ചിന്തയും അതിൽ നിന്ന് വരുന്നതാ. അതൊരു മാനസികമായ ഒരു പ്രോബ്ലം ആയിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതാണ് ഞാൻ അവിടെ ഉന്നയിച്ചത്. അങ്ങനെയുണ്ടോ, പഴയ നിയമത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം കാണിച്ചു തരട്ടെ എവിടെയാണ് സംഭവം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുരങ്ങന്മാരായിട്ട് അങ്ങനെയില്ല, എലികളായിട്ട് അങ്ങനെയില്ല, ഉടുമ്പുകളായിട്ട് അങ്ങനെയില്ല, സംഭവങ്ങൾ അങ്ങനെയില്ല. അദ്ദേഹം ഈ കാര്യം മാത്രമേ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അവസാനം എനിക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം ക്ലിയർ അല്ലായിരുന്നു. ഇനി മറ്റുള്ളവർ സംസാരിച്ചോട്ടെ, അദ്ദേഹം ഇതിന് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ഉത്തരം കൊടുക്കാം.